വചനം തരുവാൻ അരികിൽ വരാമോ യേശുവേ, അമ്മ തരുമ്പോൾ സ്നേഹം തരുവാൻ ചാരെ വരാമോ യേശുവേ, കൂവുകൾ തരുവാൻ തരുവാൻ ചെറുകഥകൾ ചൊല്ലി തരുവാൻ തരുവാൻ. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ആഞ്ചലസ് 2020 മൂന്നാം ദിവസത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു. വിശുദ്ധ ഡോമിനിക് സാവിയെ പോലെയും മരിയ കുര്യത്തെ പോലെയും കാർലോസ് അക്വിറ്റസിനെ പോലെയും ഒക്കെ വിശുദ്ധരായിട്ട് ജീവിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു തരുന്ന യേശു നിങ്ങളുടെ ഈ വലിയ ആഗ്രഹം സാധിച്ചു തരാതിരിക്കുമോ? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈശോ തിരുഹൃദയത്തിന് പ്രത്യേകമായി ഇത് പ്രതിഷ്ഠിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തിരുഹൃദയത്തിന്റെ രൂപമാണ്. നമ്മുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടില് തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്. തിരുഹൃദയ ഭക്തി ലോകത്തില് പകർന്നു നൽകിയത് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കാണ്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ ഈശോ 12 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ വാഗ്ദാനം, എന്റെ ദിവ്യഹൃദയത്തോട് ഭക്തിയുള്ളവർക്ക് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും ഞാൻ നൽകും. 2, അവരുടെ ഭവനത്തിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. 3, അവരുടെ ദുഃഖങ്ങളെ അവരെ ഞാൻ ആശ്വസിപ്പിക്കും. 4, അവരുടെ ജീവിതത്തിലും വിശിഷ്യ മരണസമയത്തും ഞാൻ അവർക്ക് അഭയമായിരിക്കും. 5, അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ ധാരാളമായി അനുഗ്രഹിക്കും. പാപികൾ എന്റെ ഹൃദയത്തിൽ അനന്തമായ കൃപാസമുദ്രം കണ്ടെത്തും. 7, ഭക്തിമാന്ദ്യം ഉള്ളവരെ ഞാൻ തീഷ്ണതയുള്ളവരാകും. 8, തീഷ്ണതയുള്ളവർ അതിവേഗം പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. 9, എന്റെ ദിവ്യഹൃദയത്തിന്റെ ചിത്രം പരസ്യമായി സ്ഥാപിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ ഞാൻ ആശീർവദിക്കും. ഏറ്റവും കഠിന ഹൃദയങ്ങളെ പോലും ഇളക്കുന്നതിനുള്ള അനുഗ്രഹം ഞാൻ വൈദികർക്ക് നൽകും. 11, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഒരിക്കലും മായപ്പെടാത്ത വിധം എന്റെ ഹൃദയത്തിൽ ഞാൻ മുദ്രണം ചെയ്യും. 12, മുടങ്ങാതെ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഭക്തർക്ക് എന്റെ സ്നേഹവും മരണാവസരത്തിൽ അനുഗമിക്കുവാനുള്ള അവസരവും ഞാൻ നൽകും. തിരുഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്ര മാത്രമാണെന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചത് തിരുഹൃദയ സന്യാസി സമൂഹ സ്ഥാപകൻ ധന്യൻ കദളിക്കാട്ടിൽ മത്തായേശനാണ്. അച്ഛൻ കുഞ്ഞുങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നു കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമാവിധം പ്രതിഷ്ഠിച്ചു. അപ്പോൾ കദളിക്കാട്ടിലച്ഛന്റെ മധ്യസ്ഥർ നിങ്ങൾ പ്രത്യേകമാവിധം യാചിക്കണം. അച്ഛൻ നിങ്ങളുടെ പഠന മേഖലകളെയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകമാവിധം പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കദളിക്കാട്ടിലച്ഛൻ കുടുംബങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചതുപോലെ ഇന്നേ ദിവസം നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമാവിധം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണിത്. ബഹുമാനപ്പെട്ട അച്ഛൻ തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഏറ്റുചൊല്ലണം. നമ്മുടെ വീടിന്റെ മുൻപിൽ എന്തായാലും ഒരു തിരുഹൃദയ രൂപം കാണുമല്ലോ. രൂപത്തിന് മുൻപിൽ എല്ലാവരും കൈകൾ കൂപ്പി പ്രാർത്ഥനയോടെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാകുന്നു, അങ്ങയുടേതായി തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ കരുണാപൂർവം സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന
ആത്മീയവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദിവ്യനാഥ, അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിമേൽ അങ്ങയുടെ തിരുമനസ്സിന് അനുയോജ്യമാം വിധം ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കരുണാനിധിയായ ഈശോ, ഞങ്ങളുടെ അമ്മയായ തിരുസഭയെയും ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ സ്കൂളിനെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൗസേപ്പ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാനും ഞങ്ങളുടെ മാർ യാക്കോബ് മെത്രാനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദൈവമഹത്വത്തിനായുള്ള അവരുടെ ഉദ്യമങ്ങൾ സഫലമാക്കണമേ. ഭക്തി തീക്ഷ്ണതയുള്ള ധാരാളം വൈദികരെയും സന്യാസിനികളെയും അൽമായ പ്രേക്ഷിതരെയും സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ. ദിവ്യനാഥ, ഇപ്പോൾ അങ്ങേ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. രോഗികളോടും മരണവേദന അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കണമേ. പാപികളെ മനസാന്തരപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിക്കുകയും ചെയ്യണമേ. സ്നേഹരാജനായ ഈശോ, ഞങ്ങളുടെ മാതൃരാജ്യത്തെ കരുണാപൂർവം കടാക്ഷിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിലും വിപത്തുകളിലും നിന്ന് അതിനെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും മതധർമ്മ സ്ഥാപനങ്ങളെയും മറ്റെല്ലാ സ്ഥാപനങ്ങളെയും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയും യാചനകളും അങ്ങയുടെ പ്രിയ മാതാവും ഭാരതരാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയം വഴി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു. ആമേൻ.
സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സ്നേഹത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നിങ്ങൾ ധ്യാന നിരതരാണ്. ഒരു പുതു ധ്യാനമാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റേഴ്സ് പ്രത്യേകമായി നേതൃത്വമെടുത്ത് പാലായിലെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ പ്രത്യേകമായ താൽപര്യത്തിൽ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നല്ലതായ ഒരു ധ്യാനം, അത് അഭിമന്യം മുരിക്കൻ പിതാവ് ആരംഭ പ്രസംഗങ്ങളൊക്കെ നടത്തി ഭംഗിയായിട്ട് തുടങ്ങിയ ഈ ധ്യാനം ഇന്ന് അവസാനിക്കുകയാണ്. അതിന്റെ മൂന്നാം ദിവസത്തിൽ തീർച്ചയായിട്ടും പങ്കുചേരാൻ എനിക്കും അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഈ സമയം ആയിരിക്കുന്നതിൽ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നു. രണ്ടു ദിവസത്തെ ധ്യാനത്തിൽ നിന്നും നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഈ മൂന്നാം ദിവസത്തിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധ നാട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. വിശുദ്ധ നാട് സന്ദർശിക്കുന്ന അവസരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലം, ഞാൻ പല സമയത്തും പോയിട്ടുണ്ട്, അപ്പോഴെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് ബഥാനിയയിലാണ്. അവിടെ ലാസറിന്റെ
ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലാസറിന്റെ അന്ന് ലാസർ താമസിച്ചിരുന്ന ഭവനവും അദ്ദേഹത്തിന്റെ ജോലിസ്ഥലവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ച ആ കല്ലറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീടിന്റെ മുകൾ ഭാഗത്താണ് ഈ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 20-25 അടിയെങ്കിലും താഴ്ചയിലാണ് ഈ കല്ലറയുടെ താഴ്ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അത്രയും ആഴത്തിലാണ് ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യരെ മൃതശരീരം അടക്കിയിരുന്നത്. ഈ കല്ലറയും ലാസറിനെയും കുറിച്ച് ഞാനിവിടെ ചിന്തിക്കാനുള്ള കാരണം ഇതാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിരുന്നു ലാസറും മർത്തായും മറിയവും. ഒരു കുടുംബത്തിലെ മൂന്ന് പേര്. അവരെ മൂന്ന് പേരെയും വളരെ സ്നേഹത്തോടുകൂടെ തന്നെ ഈശോ കാണാനായിട്ട് ചെല്ലുമായിരുന്നു. ഈശോ ഭവനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഈശോ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം സന്തോഷം തോന്നും. അല്ലെങ്കിൽ വീട്ടിലേക്ക് പപ്പ മമ്മിയൊക്കെ അകലെ പോയിട്ട് തിരിച്ചു വരുന്നത് വരുമ്പോൾ എന്തുമാത്രം സന്തോഷം തോന്നും. മറ്റൊരു രീതി പറഞ്ഞാൽ ഇപ്പോഴ് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ആയിരുന്ന സമയത്ത് സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ സ്കൂളിലേക്ക് ഓടിപ്പോകാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകരെ കാണണം, കൂട്ടുകാരെ കാണണം, എന്ത് സന്തോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ അവസരങ്ങളായിരുന്നു ഈശോ ഈ ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഓരോ സമയത്തും അവർക്കുണ്ടായിരുന്നതും ഈശോയ്ക്കുണ്ടായിരുന്നതും. പക്ഷേ ഒരവസരത്തിൽ ഈശോയുടെ അടുക്കൽ ഒരറിയിപ്പ് കിട്ടി, ലാസർ രോഗബാധിതനാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ മൂന്നാം ദിവസമായപ്പോഴേക്കും ആരോ വന്ന് പറഞ്ഞു ലാസർ മരിച്ചുപോയി. എന്നാൽ ഈശോ അത് കേട്ടിട്ട് ഇപ്രകാരമാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നമുക്ക് അവിടേക്ക് പോകാം. തോമസ്ലീഹ തടസ്സപ്പെടുത്തുന്നുണ്ട്, അങ്ങോട്ട് പോയാൽ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും പകർക്കാതെ ഈശോ അവിടെ ചെല്ലുകയാണ്. ചെന്ന സമയത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നമ്മളിത് ഈ ലാസറിന്റെ മരണവും ലാസറിന്റെ ഉയർപ്പുമെല്ലാം കാണുന്നത്. അവിടെ ചെന്ന ഈശോ അവിടെ ചെന്ന സമയത്ത് ആരോ ചെന്ന് മർത്തായോട് പറഞ്ഞ ഈശോ വന്നിട്ടുണ്ട്. മർത്ത ഉടനെ ഇറങ്ങിച്ചെന്നു, ഇറങ്ങിച്ചെന്ന് ഈശോയെ കണ്ട് സ്വീകരിച്ചു. എന്നിട്ട് 11-ാം അധ്യായത്തിന് 21-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അത്രമാത്രം ഈശോ സ്നേഹിച്ചയാളാണ് ലാസർ. ഈ ലാസർ മരിച്ചതോടുകൂടി രണ്ട് സഹോദരിമാരെ അനാഥമായിട്ടിരിക്കുകയാണ്. അവരെ ആശ്വസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈശോ വന്നതെന്നാണ് അവർ മനസ്സിലാക്കിയതെങ്കിലും ഈശോ ചെന്ന് അതിനു വേണ്ടിയിട്ടല്ല. ഈശോ ഈ ലാസറിനെ ഉയർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ചെല്ലുന്നത്. ഉടനെ തന്നെ മറിയത്തോടും ഈ വിവരം അറിയിച്ചു. മറിയവും ഈശോയെ കാണുന്നതിന് വേണ്ടി കല്ലറയിലേക്ക് ഓടി വന്നു. അപ്പോൾ ഈശോ കല്ലറയുടെ അടുത്ത് നിൽക്കുകയാണ്. മറിയവും വന്നിട്ട് പറഞ്ഞത് മറ്റൊന്നുമല്ല, അത് 11:31 ചേർത്തിട്ടുണ്ട്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 11:31 ചേർത്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് മറിയവും പറയുന്നത് ഇത് തന്നെയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. രണ്ടുപേരും ഈ സഹോദരന് ഈശോയുടെ അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഈശോ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു എന്ന് രണ്ടുപേരും ഒരേ രീതിയിലാണ് പറയുന്നത്. ഇത് രണ്ടും കേട്ടപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സങ്കടം വന്നു, അവിടുന്ന് കരഞ്ഞു. ഈശോ മനുഷ്യരുടെ കാര്യത്തിൽ എന്തുമാത്രം താല്പര്യമുണ്ട് എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത്. ലാസർ മരിച്ചു എന്നതിനേക്കാൾ കൂടുതൽ രണ്ട് സഹോദരിമാര് വന്ന് ലാസർ മരിച്ചു എന്നുള്ള കാര്യം പറയുകയും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് ഈ രണ്ടുപേരും ഒരുപോലെ പറയുകയും ചെയ്തപ്പോൾ ഈശോയ്ക്ക് സങ്കടം വന്നു, കണ്ണു നിറഞ്ഞു, കരഞ്ഞൊഴുകി. എന്നിട്ട് ഈശോ കല്ലറയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ മർത്ത ഒരു കാര്യം പറയുകയാണ്, കല്ലറയുടെ അടുത്തേക്ക് ചെന്ന ഈശോയോട് പറഞ്ഞു, ഇപ്പം ദുർഗന്ധമായി കാണും, ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. 4-ാം ദിവസമല്ലേ, ലാസർ മരിച്ചിട്ട് 4 ദിവസമായി നോക്കണം. ഈ 4-ാം ദിവസത്തില് ഈശോ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മാത്രമല്ല, ആ മൃതശരീരം അഴുകി തുടങ്ങിയിട്ടുണ്ട്, ദുർഗന്ധം വരുന്നുണ്ട്. പക്ഷേ ഈശോ അതൊന്നും കണക്കാക്കിയില്ല. മർത്ത പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും ഈശോയ്ക്കൊരു അസ്വസ്ഥതയുമില്ല. ഈശോ കൂടുതൽ അടുത്തേക്ക് ചെന്നു. ചെന്നു കഴിഞ്ഞിട്ട് ഈശോ വളരെ ഉച്ചത്തിൽ വിളിച്ചു, ലാസറെ പുറത്തു വരിക. ഇപ്പോൾ അവിടെ ഉണ്ടായ ലാസറിന്റെ ശവകുടീരത്തിന് മുകളിൽ ഒരു വലിയ കല്ലുണ്ട്. ഈശോ അവിടെ നിന്നവരോട് പറഞ്ഞ കല്ലുരുട്ടി മാറ്റുക. അവർ വേഗം പോയി കല്ലുരുട്ടി മാറ്റി. ലാസർ ഇതാ മൃതശരീരത്തില് അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങളും തുണികളും എല്ലാം
കെട്ടുകളുമെല്ലാം ആയിട്ട് ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈശോ വളരെ ഉച്ചത്തിലാണ് പറഞ്ഞത്, വളരെ ഉച്ചത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്ലറയുടെ അടിയിൽ ഇറങ്ങിപ്പോയിട്ടുള്ള ആളാണ്. അത്രയും ആഴത്തിൽ നിന്ന് ലാസർ പുറത്തു വന്ന അത്രയും ഉച്ചത്തിൽ പറയണം, അത്രയും ഉച്ചത്തിൽ ഈശോ പറഞ്ഞു. ആ ഉച്ചത്തിൽ പറഞ്ഞത് കേട്ട് ലാസർ മുകളിലേക്ക് കയറി വന്നു. നോക്കിയപ്പോഴെ കൈകാലുകളൊക്കെ ബന്ധിച്ച് നിൽക്കുന്നു, വസ്ത്രങ്ങളൊക്കെ മുഖമൊക്കെ ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നു. ഈശോ ഉടനെ പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ. ഈശോ അത്രയും പറഞ്ഞു. ഉടനെ ആളുകൾ അവന്റെ കെട്ടുകൾ അഴിച്ചു, അവൻ സ്വതന്ത്രനായി. ലാസറിനെ സഹോദരിമാർക്ക് തിരിച്ചു കിട്ടി. ഞാനിവിടെ ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ നിങ്ങളോട് ഈ സംഭവം പറയുന്നതിന് ഒരു വലിയ കാര്യമുണ്ട്. രണ്ടു ദിവസത്തെ ധ്യാനം കഴിഞ്ഞു, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാവണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മിലെ ദുർഗന്ധം വർണ്ണിക്കുന്ന ഭാഗങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്, അതൊക്കെ മാറ്റപ്പെടണം. കുംഭസാരമെന്ന ഉദാശ വഴിയായിട്ട് നമ്മൾ അതൊക്കെ മാറ്റണം. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മിലുള്ള ഒരുപാട് കെട്ടുകൾ അഴിച്ചു കളയേണ്ടതുണ്ട്. ഇതാരാ അഴിച്ചു കളയുന്നത്? അവിടെ ആളുകളുണ്ടായിരുന്നു ദാസറിന്റെ കെട്ടുകൾ അഴിച്ചു കളയാൻ. ഇവിടെ പക്ഷേ നമ്മുടെ കെട്ടുകൾ അഴിച്ചു കളയുന്നത് ഒരേ ഒരു ആളാണ്, അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കെട്ടുകൾ അഴിച്ചു കളയുള്ളൂ. ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കേണ്ട ദിവസമാണ് ഈ മൂന്നാമത്തെ ദിവസം. അപ്പൊ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തില്, നമ്മുടെ ഉള്ളില് ചില ഭാഗങ്ങളൊക്കെ ഇതുപോലെ മരിച്ചതായിട്ടുണ്ട്. മൃതശരീരം പോലെ ആകുന്ന മൃതഭാഗങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചില ഭാഗങ്ങളൊക്കെ മരിച്ച അവസ്ഥ പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്, മൃതശരീരത്തിന്റെ ഭാഗം പോലെയായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിന്ന് നമ്മൾ മാറ്റിക്കളയുന്നില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകും. ആ ദുർഗന്ധം മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്തൊക്കെയാണ് നമ്മില് ഇതുപോലുള്ള അവസ്ഥ എന്നുള്ളത് ഞാൻ ഒരു വാക്യം പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ആന്തരിക നെക്രോസിസ് എന്ന് അതിനെ ഈ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കും. ആന്തരിക നെക്രോസിസ് എന്ന് പറഞ്ഞാല് മൃതമായിരിക്കുന്ന ശരീരഭാഗങ്ങൾ, അത് കൈകാലുകൾക്ക് കഴിവില്ലായ്മ അല്ലെങ്കിൽ ബലഹീനത എന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറിഞ്ഞ് നമ്മൾ മാറ്റാൻ തയ്യാറാകാതെ നമ്മുടെ ഉള്ളില് ചില ഭാഗങ്ങളൊക്കെ, ദൈവികമായിട്ടുള്ള ഭാഗങ്ങൾ തീർത്തും ബലഹീനമായിട്ട് ശക്തിയില്ലാതെ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ പല പ്രവൃത്തികളുടെയും നമ്മുടെ പല ചിന്തകളുടെയും നമ്മുടെ പല പെരുമാറ്റ ശൈലികളുടെയും ഒക്കെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തില്, ഈ രണ്ടു ദിവസത്തെ ധ്യാനത്തിന്റെ ഫലമായിട്ട് ഈ മൂന്നാമത്തെ ദിവസത്തില് ഇതുപോലുള്ള എല്ലാ കെട്ടുകളും അഴിച്ചു കളഞ്ഞ് എല്ലാ ദുർഗന്ധം വമിക്കുന്ന ഭാഗങ്ങളും മാറ്റിയെടുത്തിട്ട് കൂടുതൽ വിശുദ്ധിയിലേക്ക് വരണം. മുരുക്കൻ പിതാവ് ആദ്യ ദിവസം പറഞ്ഞതാണ്, നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്ന കുട്ടികളായിട്ട് മാറണം. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ നിഷ്കളങ്കരും അതോടൊപ്പം തന്നെ വിശുദ്ധി പ്രാപിക്കുന്നവരും അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടത്ര അറിവും ഭക്തിയും ആരോഗ്യവും എല്ലാം ഉള്ളവരാകണം. അപ്പൊ ഇതിനെല്ലാം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളില് ഇപ്പം പെട്ടെന്ന് ഞാൻ ഒന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞാല് അനുസരണമില്ലായ്മയുണ്ട്, അത് മാതാപിതാക്കൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. പല വാട്സപ്പിലും വരുന്ന ട്രോളുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, കുട്ടികൾ അനുസരണമില്ലാത്തതിന്റെ പേരില് ക്ലാസ്സുകള് പേപ്പർ എഴുതാനൊക്കെ പറഞ്ഞാൽ ചെയ്യാത്ത പേരില് അമ്മയോട് വഴക്കുണ്ടാക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അനുസരണമില്ലായ്മ. അത് നമ്മുടെ മനസ്സിന്റെ അല്ലെ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരു മൃതമായ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു ഇടമാണ് നമ്മുടെ ഹൃദയത്തിൽ. എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവനായിരുന്നു നേരത്തെ കൊച്ചു, നല്ല മിടുക്കനായിരുന്നു, എല്ലാ പറഞ്ഞാലും അനുസരിക്കുക, അമ്മ എപ്പോഴും പറയുന്നതാണ്. അതേസമയത്ത് ഇപ്പം കുറച്ച് ആള് പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ സ്വഭാവം എല്ലാം മാറിപ്പോയി. ഇതൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. സ്നേഹത്തിന്റെ താല്പര്യങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ അനുസരണമില്ലായ്മ വന്നു. വേറെ ചിലർക്കാകട്ടെ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാൻ കഴിയില്ല, അതും പറയാറുണ്ട്. പത്താം ക്ലാസ്സിൽ നിന്ന് പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ സമയത്ത് പേരൻസ് വന്ന് പറയും, അച്ഛ നന്നായിട്ട് പഠിച്ചിരുന്നതാണ് കേട്ടോ, ഞാനും ഹയർ സെക്കൻഡറി പഠിപ്പിച്ച ആളാണ്, നന്നായിട്ട് പഠിച്ചിരുന്നവന് പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കും എന്നാ പറയാനാ ആകെ ഉഴപ്പിപ്പോയി, അല്ലെങ്കിൽ പനി വന്നു, എന്തെങ്കിലും ഒരു കാരണം പറയാ. അതിന് കാരണം മറ്റൊന്നുമല്ല, 8, 9, 10 ക്ലാസ് വന്നപ്പോഴത്തേക്ക് അകപ്പാട് അസ്വസ്ഥതയായി, കൂട്ടുകെട്ടുകളായി, പല കാര്യങ്ങളായി, പഠിക്കാനുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു. ഇപ്പൊ പഠിക്കാൻ എത്ര പറഞ്ഞാലും പിന്നെ പറയുന്നവരോട് ദേഷ്യമാണ്. അമ്മ പഠിക്കാൻ പറഞ്ഞാലും ഈ അമ്മയ്ക്ക് വേറൊരു കാര്യം പറയാനില്ലേ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എടാ നീ പോയിരുന്ന് പഠിക്കണം, എടാ നീ പോയിരുന്ന് പഠിക്കടി. ഇത് പറയുമ്പോഴത്തേക്കും വല്ലാത്ത അസ്വസ്ഥതയാണ്.
ഇത് മാത്രമേ പറയാനുള്ളൂ. ആ സമയത്ത് നീ പറയുന്ന ടി വി കണ്ടോ എന്ന് പറഞ്ഞ എന്ത് സന്തോഷം. അപ്പൊ അവിടെ മാതാപിതാക്കൾ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് പഠിക്കുക എന്നുള്ളത്. ഒരു പരിധി വരെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ക്രമപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഒരു അന്തസ്സിലേക്ക് ചെന്നെത്തുകയുള്ളൂ. ചെന്നെത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആ പഠനത്തെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അലസതയിലേക്ക് നമ്മൾ മാറുന്ന സന്ദർഭങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ, മനസ്സിന് ചില കോണുകളിൽ കടന്നു വരുമ്പോൾ, ഹൃദയത്തിന് ചില ഭാഗങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടെ മൃതമായി, അവിടെ മരിച്ച അവസ്ഥയായി, ഒരു മരിച്ച ഇടമായിട്ട് മാറുകയാണ്. അതങ്ങനെ അവിടെ കിടന്നു കഴിയുമ്പോൾ ദുർഗന്ധം ഉണ്ടാകും. പിന്നെ പഠിക്കാൻ തോന്നിയാൽ അലസതയായി ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പൊ അലസത എന്ന ഭാവവും പഠിക്കാൻ മടി കാണിക്കുന്ന സ്വഭാവവും അനുസരണമില്ലായ്മയും എല്ലാം ആ കൂട്ടത്തിൽ കടന്നു വരുന്ന ഒരു മൃതഭാഗമായ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗം, അത് നമുക്ക് നീക്കിക്കളയുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ചീത്ത കൂട്ടുകെട്ടുകൾ. പ്രായം കൂടി വരുന്നതനുസരിച്ച് കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടുന്നു. ചിലരൊക്കെ നല്ല കൂട്ടുകാരാണെങ്കിൽ ചിലര് തിന്മയിലേക്ക് നയിക്കുന്നവരാണ്. നല്ലതൊന്നും പറഞ്ഞു തരത്തില്ല, മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചിലര് കൂട്ടുകൂടുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്നത്. പണ്ട് കാലത്തും ഇപ്പോഴും ചില കുട്ടികളുടെ ഇടയിലുള്ളതാണ് പുകവലിക്കാനുള്ള ദുസ്വഭാവം. ആൺകുട്ടികൾ കൂടുതൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോഴും കൂടുതൽ അതിനേക്കാൾ കൂടുതലുള്ള കാര്യം മോശപ്പെട്ട ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊബൈലുമായിട്ട് അത് സൂക്ഷിച്ച് ആരും കാണാതെ പോക്കറ്റിലിട്ട് അല്ലെ ബാഗിലിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. തീർത്തും അശ്ലീലമായ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് ചീത്തയാകുന്ന സന്ദർഭം, അതും നല്ലതായ വളരെ നിഷ്കളങ്കമായ ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന് പാടുകൾ വീഴുകയാണ്, കറകൾ വീഴുകയാണ് ചീത്ത കൂട്ടുകെട്ടുകൾ വരുമ്പോൾ. അത് അതിന്മാത്രമായിട്ട് പിന്നെ ചിന്ത പോകും. പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഓർമ്മയിൽ വരും. ചിലത് ഇന്ന് പ്രണയക്കുരുക്കിൽപ്പെടുന്നവരുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരോട് നമുക്ക് അങ്ങനെയുള്ള താല്പര്യമേ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ സ്വഭാവം അതല്ല. നമ്മൾ നമ്മുടേതായ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ അവരെ മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു മനസ്സൊക്കെ ഉള്ളപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ചില ബന്ധങ്ങളിലൊക്കെ ചില പ്രണയക്കുരുക്കുകളൊക്കെ ചെന്ന് വീഴുന്നവരുണ്ട്. അങ്ങനെ വീണു കഴിഞ്ഞാൽ പിന്നെ മനസ്സെപ്പോഴും ചിന്തിക്കുന്ന ആ ആളിനെ കുറിച്ചാണ്. പഠിക്കാനിരുന്നാൽ വസ്ത്രം നിറഞ്ഞാലും ഇന്നും നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നുകയല്ല. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ചെന്ന് വീഴുന്നവരുണ്ട്. ചിലരുടെയൊക്കെ പേഴ്സൊക്കെ പരിശോധിച്ചാൽ കാണാം, കൂട്ടുകാരുടെ അല്ലെ കൂട്ടുകാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. മറ്റു ചിലരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ ചിലത് കാണാം, എല്ലാവരുടെയും അല്ല ഞാൻ പറഞ്ഞു, വളരെ ചുരുക്കം ചിലരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആ സമയങ്ങൾ ചെലവഴിക്കുന്ന മുഴുവനും ഇതുപോലുള്ള കാര്യങ്ങളെ ദിവാസ്വപ്നങ്ങൾ എന്ന് പറയാം. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്ന കുട്ടികളുണ്ട്, കൂട്ടുകാരുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാരാണ് ആ ആളിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ആളിനെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഒരു ദുഷിച്ച ഒരു ഭാഗം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ധ്യാന ദിവസങ്ങളിൽ പരിശോധിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പരിശോധിക്കണം. അങ്ങനെ നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന, നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്ന, നമ്മുടെ നിഷ്കളങ്കതയെ ബാധിക്കുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാറ്റിക്കളയണം. അത് ദുർഗന്ധം വമിക്കുന്നതാണ്. അപ്പൊ ആ ഹൃദയത്തിൽ ആ ദുർഗന്ധമുള്ള ഭാഗം നീക്കിക്കളയാൻ നമ്മൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വേറെ ചിലർക്ക് വൈകുന്നേരമായാൽ ഉറക്കമാണ്. എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വരുന്നില്ല, പഠിക്കണം എന്നുള്ള ഒരു വിചാരം നമുക്ക് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധമില്ല. മാതാപിതാക്കൾ തല്ലിക്കൊട്ടി പഠിപ്പിക്കാൻ നോക്കുന്നു, അധ്യാപകർ തല്ലിക്കൊട്ടി പഠിപ്പിക്കാൻ നോക്കുന്നു, ചേട്ടാനിയന്മാർ പറഞ്ഞു എടാ ചേട്ടാ അല്ല ചേച്ചി പോയിരുന്ന് പഠിക്ക, അല്ലെങ്കിൽ എടി നീ പഠിക്കാനിരിക്കുക, എടാ നീ പഠിക്കാനിരിക്കുക, ഇതൊക്കെ പറയുമ്പോഴത്തേക്കും വല്ലാത്ത അസ്വസ്ഥത. അവിടെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള ചില ദുസ്വഭാവങ്ങൾ, അലസത, മടിയെ, ഇതെല്ലാം കൂടെ ഉറക്കത്തിലേക്ക് നയിക്കുന്നു. അതേ സമയത്ത് ഞാൻ പഠിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ, മാതാപിതാക്കൾ പറയുന്ന ഞാൻ അനുസരിച്ചാലേ നന്നായിട്ട് എനിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ, നല്ലൊരു ജോലി എനിക്ക് ലഭിക്കുകയുള്ളൂ, ഞാൻ നല്ലൊരു ജീവിത അവസ്ഥയിൽ എത്തുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു പ്രശ്നമേ അല്ല. അവർക്കതൊക്കെ നല്ല സന്തോഷത്തിന്റെ കാര്യമാണ്. പഠിക്കണം, എത്ര സമയം വേണമെങ്കിലും പഠിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പഠിക്കാൻ മനസ്സ് കാണിക്കാത്തവരൊക്കെ ഈ ഉറക്കം വരും. അത് നമ്മുടെ ഹൃദയത്തിൽ അല്ലെ നമ്മുടെ വ്യക്തി എന്ന നിലയിൽ നമ്മിൽ ഉണ്ടാകുന്ന ചില മൃദമായ ഇടങ്ങളാണ്. അതും ഈ ആന്തരിക നെക്രോസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിനെ നമ്മൾ ഇല്ലാതാക്കണം, മാറ്റിയെടുക്കണം. അതും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ അനേകം കാര്യങ്ങൾ, കുറ്റം പറയുന്ന സ്വഭാവം, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും വിളിക്കുന്ന സ്വഭാവം, കള്ളത്തരങ്ങൾ പറയുന്ന സ്വഭാവം,
കളിയാക്കുന്ന സ്വഭാവം അത്യാവരെ ഉൾപ്പെടെ കളിയാക്കുന്ന സ്വഭാവം ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്ന പല കാര്യങ്ങളും ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ അറിഞ്ഞ് അറിയാതെയും ഒക്കെയായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അതൊക്കെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ട്. അത് മാറ്റിയെടുക്കേണ്ട ദിവസമാണ് ഈ മൂന്നാമത്തെ ദിവസം. ഈ സമയം നിങ്ങൾ ചെലവഴിച്ചതിന് അതിന് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ദാനങ്ങളും വരങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ദൈവമേ വസിക്കാൻ വരണേ, ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്ന് നിറഞ്ഞ നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്ന് നിറഞ്ഞ നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താലഭിഷേകം ചെയ്യണേ, അഗ്നിയാ പരിശുദ്ധി നൽകണേ, തിരുരക്തത്താലഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗ്രഹണശക്തിയാണ്, ബുദ്ധി. എല്ലാവർക്കും ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. കാരണം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവരാണ്. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ മുതിർന്നവർക്ക് പലപ്പോഴും പുതിയ പുതിയ സ്മാർട്ട് ഫോണൊക്കെ കിട്ടുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടിയാൽ, അതല്ലെങ്കിൽ ക്യാമറ കിട്ടിയാൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് മുതിർന്നവർക്ക് അറിയത്തില്ല. കുട്ടികളുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈകൊണ്ട് അതെല്ലാം കാണിച്ച് എല്ലാം റെഡിയാക്കും. കാരണം അവരുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ ബുദ്ധിശക്തി ആ രീതിയിലേക്ക് വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്, ഗ്രഹണശക്തി. പക്ഷേ ഈ ഗ്രഹണശക്തിയെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ട് മാറ്റണം. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ഗ്രഹണശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബുദ്ധി വളർന്ന് വലിയ നല്ല രീതിയിൽ, നല്ലതായ രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാകാനായിട്ടും നല്ല സ്വഭാവത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ പൗലോസിലേക്ക് കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് അതെല്ലാം
ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതാണ് കാര്യം. നമുക്ക് പല കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. ആ ഈശോ സ്നേഹിക്കുന്നവർക്കെല്ലാം ഈശോ ചില കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യങ്ങളുണ്ട്. അനേകം കാര്യങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ട്. അനേകം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടും കാര്യം എന്താണെന്ന് തിരിച്ചറിയാത്തതുണ്ട്. അനേകം കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഇപ്പം തന്നെ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി ഇതല്ല എന്ന് ഈ അച്ഛനെ ഇരുന്ന് പറയുന്നത്. അതെല്ലാം ചെവികൾ കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നേ. അങ്ങനെ ഒരു മനസ്സ് കാണിക്കണം. നന്നായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, എനിക്ക് ഈ ഗ്രഹണശക്തി തരണമേ. പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കണം, എനിക്ക് ബുദ്ധിശക്തി തരണമേ. പരിശുദ്ധാത്മാവിനോട് അത് അപേക്ഷിച്ചാൽ തരുമെന്നാണ് പരിശുദ്ധ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ 9-10 വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്കതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു ചെറിയ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്, സുവിശേഷത്തിൽ തന്നെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞതിന് ശേഷം ഉത്ഥിതനായ ഈശോയെക്കുറിച്ചൊന്നും അവർ കേൾക്കാത്ത ഒരു സന്ദർഭത്തിൽ രണ്ട് ശിഷ്യന്മാര് ഈശോ ജെറുസലേം വിട്ടിട്ട് എമ്മാവൂസ് എന്ന് പറയുന്ന നാട്ടിലേക്ക് പോവുകയാണ്. അവർ വാദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, തർക്കിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനിടയിൽ ഈശോ അവരുടെ കൂടെ കൂടി. പക്ഷെ ഈശോയാണ് കൂടെ കൂടുന്നത് അവരറിഞ്ഞില്ല. ഈശോ ഇവരുടെ കൂടെ വന്നിട്ട് ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. വൈകുന്നേരമായി ഇവർ നടന്ന് നടന്ന് എന്നപ്പോഴത്തേക്ക് ഒരു വീട് കണ്ടു. അവിടെ കയറി താമസിക്കാമെന്ന് പറഞ്ഞ് ഈശോയെ അവർ വിളിച്ചു. ഈശോ അവിടെ കയറി അവരുടെ കൂടെ ആ രാത്രിയിൽ അവരോടൊപ്പം ആയിക്കൊണ്ട് ഭക്ഷണത്തിന് വന്നിരുന്നു. ഭക്ഷണത്തിന് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രകാശം വന്നു. ഈശോയെ കാണാനുമില്ല, അപ്പം മുറിച്ച് കൊടുക്കുകയും ചെയ്തു. ഈശോ എവിടെ പോയെന്ന് അവരന്വേഷിച്ചു. അപ്പോഴേക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തുടങ്ങി, വെളിപ്പെടുത്തപ്പെട്ടു. അവർക്കെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടു. ആ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഈശോ ഈ കാര്യങ്ങളെല്ലാം വഴിയെ പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ഓരോന്നോരോന്ന് കേട്ട് ജ്വലിക്കുകയായിരുന്നു. കാരണം അവരുടെ ഹൃദയം നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന കുട്ടികളെ പോലെ ഇവരുടെ ഹൃദയം നിരാശപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സന്തോഷത്തിന് ഒരു അവസരമില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ ഇവര് തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പല അവസരങ്ങൾ അങ്ങനെ ചില അവസരങ്ങളിൽ പെടുന്നവരുണ്ട്. ഈ പഠന കാര്യങ്ങളിൽ അറിയത്തില്ലാത്ത രണ്ടുപേര് കൂടി ഇരുന്നോട് പറഞ്ഞാല് കാര്യം നടക്കില്ല. അറിയാവുന്നവരുടെ അടുത്ത് പോയി ചോദിക്കണം. അത് മാതാപിതാക്കളുടെ അല്ലെ അധ്യാപകരുടെ അടുത്ത് പോയി ചോദിക്കണം. അപ്പൊ അങ്ങനെ ചോദിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രത്യേകമായിട്ട് ഇടപെടൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടാകുന്നത്. ഈശോ അവിടെ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ ഈശോ അവർക്ക് പരിശുദ്ധാത്മാവിനെ ആ നിമിഷങ്ങളിൽ നൽകിക്കൊണ്ട് അവരുടെ ഓർമ്മശക്തിയെ വെളിപ്പെടുത്തി, അവരുടെ ബുദ്ധിശക്തിയെ വെളിപ്പെടുത്തി, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ആ ഗ്രഹണശക്തി അവർക്ക് കിട്ടുന്നത് ഈശോ കൂടെയുള്ളപ്പോഴാണ്. ഈ ഗ്രഹണശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നത് നമ്മൾ ഈശോയോട് ചോദിച്ചു വാങ്ങിച്ച് എടുക്കേണ്ടവരാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ ബുദ്ധിശക്തി തെളിയുകയുള്ളൂ, ബുദ്ധി തെളിയുകയുള്ളൂ, പഠിക്കാൻ പറ്റുകയുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാകണം. രണ്ടാമത് ആലോചന ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. രണ്ടാമത്തേത് ആലോചന ശക്തിയാണ്. ദൈവത്തോട് ആരാധന ചോദിക്കണം. സങ്കീർത്തന 16:7 വചനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എന്റെ ആത്മാവ് പ്രബോധനത്താൽ നിറയുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. ആരാണ് ഉപദേശം നൽകേണ്ടത്? ആരാണ് ഉപദേശം നൽകുന്നത്? ഈശോ, ദൈവം. ആ ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ ആവശ്യപ്പെടണം. അതിനാണ് ആലോചന എന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെ ചെന്ന് ചോദിക്കല്ല, ആദ്യമേ തന്നെ ദൈവത്തോട് ചോദിക്കണം. ദൈവതയുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന ചില കുട്ടികളുണ്ട്. വേറെ ഒന്നും ഓർക്കേണ്ടതില്ല. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:14 എടുത്ത് വായിച്ചാൽ അവിടെ കാണും, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്. ഈശോയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. ആ ഈശോയോട് പ്രാർത്ഥിക്കണം, ദൈവവിളിയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി. പഠനത്തിന് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ, ആലോചന ചോദിക്കണം. അതല്ല, ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണം. ഇനി പ്ലസ് 10 ക്ലാസ് കഴിഞ്ഞു, പ്ലസ് 1 ഏത് വിഷയം എടുക്കണം, ആലോചന ചോദിക്കണം. ആരോട് ചോദിക്കണം?
ദൈവത്തോട് ചോദിക്കണം. ഈ ആലോചന തരുന്നത് കർത്താവാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ 7-ാം വചനത്തിൽ പറയുന്നു, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എന്റെ ആത്മാവ് പ്രബോധനത്തെ നിറയുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ പഠിക്കുന്നത് രാത്രിയിലാണ്. രാത്രിയിലാണ് പ്രബോധനങ്ങൾ നടക്കുന്നത്. നിക്കോദേമോസ് ഈശോയോടൊക്കെ പോയ രാത്രിയിലല്ലേ? അവിടെ ചെന്നാൽ ഈശോയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈശോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ വലിയ മനുഷ്യനാണ്, യഹൂദരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഈശോയുടെ അടുത്ത് എന്ന് രാത്രിയിൽ ആരും അറിയാതെ തലയും മുണ്ടിട്ടുണ്ട് പോയെന്ന് പറഞ്ഞ പോലെ പോയി ഈശോയുടെ അടുക്കൽ പോയിരുന്നു. കഴിഞ്ഞപ്പോ ഈശോ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കൊടുത്തു. അയാൾക്ക് ഈശോ ആരാണെന്നും ഈശോ എന്തിനാണ് വേണ്ടിയാണ് വന്നതെന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് ഒരു അവസരം വന്നപ്പോ ഈശോയ്ക്ക് വേണ്ടി വാദിക്കാൻ ഏറ്റവും മുമ്പേ വന്ന ഒരാളാണ് നിക്കോദേമോസ്. എന്നതുപോലെ നമുക്ക് പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ മനസ്സ് തെളിഞ്ഞു വരുന്നില്ല. അവിടെ ഒരു ആലോചന ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്, ദൈവത്തോടാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കണം. ഈ ആലോചനയുടെ സമയത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ മരിച്ചുപോയ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ കുറിച്ച് ഒരു ചെറിയ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പാറമടയിൽ നിന്ന് എന്ന പേരിൽ ജോൺ പോൾ മാർപ്പാപ്പായെ കുറിച്ച് ഒരു പുസ്തകമുണ്ട്, മലയാളത്തിലുണ്ട്, പാറമടയിൽ നിന്ന്. ഈ ജോൺ പോൾ മാർപ്പാപ്പ ജനിച്ച് 8 വയസ്സായപ്പോഴേക്കും ജോൺ പോൾ മാർപ്പാപ്പ അല്ലെങ്കിൽ കാരോൾ വോയിറ്റീവ എന്ന് പറയുന്ന ആ വിശുദ്ധനായ മാർപ്പാപ്പായുടെ അമ്മ മരിച്ചുപോയി. എമിലി എന്നായിരുന്നു അമ്മയുടെ പേര്. 8-ാമത്തെ വയസ്സിൽ ഈ കാരോൾ വോയിറ്റീവ ഉണ്ടായി. 8-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അതും മരിച്ചു. അപ്പനും മകനും മാത്രമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് അപ്പന് അസുഖമായി, കിടപ്പായി, ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ മാത്രമായി, എഴുന്നേറ്റ് നടക്കാനും വരത്തില്ല. പിന്നെ ആകെ ഉള്ളത് ഈ മകൻ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ. 10, 12, 14 വയസ്സായപ്പോഴത്തേക്കും കരോൾ പോയിട്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ നേരിടാനായിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നു. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല. എന്നാലും അപ്പന്റെ കാര്യം നോക്കണമല്ലോ, അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പോകുന്ന മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇരുന്ന് പഠിച്ചോളൂ, അവർ പറയുന്നത് അനുസരിച്ചോളൂ. ചീത്ത കൂട്ടുകെട്ട് വേണമെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ പോകത്തില്ല. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, കാരണം മാതാപിതാക്കളെ അനുസരിക്കാനും സ്നേഹിക്കാനും കഴിയുന്നവർക്ക് ഇതൊക്കെ തോന്നുള്ളൂ. കാരോൾ വോയിറ്റീവ എന്ന 14-വയസ്സുകാരൻ ആ 14-ാമത്തെ വയസ്സിൽ പാറമടയിൽ ജോലിക്ക് പോയി, പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സമയത്തും പാറ പൊട്ടിച്ച് അവിടുന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് വന്ന് പോളണ്ടിലാണ് മാർപ്പാപ്പ ജനിച്ച്, ക്രാക്കോവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ക്രാക്കോവിലെ ടൗണിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ ചെല്ലും. എന്നിട്ട് രാവിലെ പോകുന്ന സമയത്ത് അപ്പനെ കുറച്ച് സാധനങ്ങളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്, ഈ കരോൾ പോയിട്ട് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പൻ വിളിക്കും, മോനെ എങ്ങോട്ട് വാ, അടുത്ത് ചെല്ലും. ചെല്ലുമ്പോഴത്തേക്കും വേഗം കൊന്തയെടുക്കുക അപ്പൻ, ഒരു കൊന്തയേ ഉള്ളൂ രണ്ടു പേർക്കും കൂടെ. ഈ കൊന്തയില് അപ്പൻ പിടിക്കുന്ന ആ കൊന്തയുടെ സൈഡില് ഈ കരോൾ പോയിട്ട് അല്ലെങ്കിൽ പിന്നീട് മാർപ്പാപ്പ ആയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ കൊന്തയെ പിടിക്കും. രണ്ടുപേരുടെ കൂടി ജപമാല ചെല്ലും. ജപമാല ചൊല്ലിയിട്ട് കാര്യങ്ങളെല്ലാം ദൈവത്തോട് ചോദിക്കും. എല്ലാ കാര്യങ്ങളും ആലോചനകളും എല്ലാം ഈ ജപമാലയിലൂടെയാണ് പരിശുദ്ധ പിതാവ് ആ മാർപ്പാപ്പ ആകുന്ന ആ കാലം വരെ എപ്പോഴും അതിനുശേഷവും മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരുന്നത്. ജപമാല പ്രാർത്ഥന ഒക്ടോബർ മാസമാണ്, ജപമാല പ്രാർത്ഥനയുടെ മാസമാണ്. നമ്മൾ അത് പ്രത്യേകിച്ച് ഓർക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, നല്ല കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഈ ജോൺ പോൾ മാർപ്പാപ്പ കാരോ പോയിക്കുക ആ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകാനൊന്നും അധികം പറ്റാതെ വന്ന സമയത്ത് പിന്നെ പഠിച്ചു കേട്ടോ, പഠിക്കാതിരുന്നില്ല, വലിയവനായോ, ഒരുപാട് ഡോക്ടറേറ്റ് എല്ലാം എടുത്ത ആളാണ്. ആ സമയത്ത് ക്രാക്കോവിൽ ഒരു കുരിശുപള്ളിയുണ്ട് മാതാവിന്റെ. ആ അമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മയായിട്ട് കണ്ടത് അവിടെ വെച്ചിരിക്കുന്ന മാതാവിന്റെ തിരുസ്വരൂപമാണ്. ആ തിരുസ്വരൂപത്തിന് മുമ്പിൽ പോയി കൈകൂപ്പി പിടിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു 14-വയസ്സുകാരനെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ഒരാള് ആ മാതാവിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി പിടിച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും മാതാവിനോട്, സഹായിക്കണമേ അമ്മേ, മാതാവേ അനുഗ്രഹിക്കണമേ അമ്മേ, മാതാവേ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരിക്കൽ ഒരു അവസരത്തിൽ ചോദിച്ചാണ് ദൈവവിളി കിട്ടി പോകുന്നത്. അപ്പൻ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസരത്തിൽ പോലും ദൈവവിളി എന്താണെന്ന് അന്വേഷിച്ച് ഈ മാതാവിന്റെ അടുത്ത് ചെന്നു. അത് ആലോചനയാണ്. ഇങ്ങനെയുള്ള ആലോചനകൾ ഈശോയുടെ അടുക്കൽ, പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. 3-ാമത്തേത് ആത്മശക്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നിടത്ത് വിധക്കാരന്റെ ഉപമയുണ്ട്. ഞാനത് ഒന്നും വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിരസിച്ചാലത് വഴിയരികിൽ വീണു.
ചിലത് മുൾപ്പടർപ്പിൽ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഇതിൽ ഏതാണ് നല്ല ഫലം ഉണ്ടാക്കിയത്? നല്ല നിലത്ത് വീണതാണ്. അത് 30 വേനയും 60 വേനയും 100 വേനയും ഫലം പുറപ്പെടുവിച്ചു. പക്ഷേ മറ്റുള്ളിടത്ത് വീണതൊക്കെ മുളച്ചു പൊങ്ങിയ എന്നുള്ളതാണ് കാര്യം. ആ മുളച്ചു പൊങ്ങിയ ആ അതിന്റെ ശക്തി പെട്ടെന്ന് ഇല്ലാതാകുകയാണ്. കാരണം അതിന് അതിൽ തന്നെ ഒരു ശക്തി ഇല്ലായ്മ വരികയാണ്. വളരാൻ താഴോട്ട് ഇറങ്ങി വേരിറങ്ങാൻ സ്ഥലമില്ലാതെ പാറപ്പുറത്ത് വീണ വിത്ത് അല്പം വെള്ളമൊക്കെ കിട്ടിയപ്പം പെട്ടെന്ന് മുളച്ചു പൊങ്ങി. പക്ഷെ അതിന് വേരിറക്കാനുള്ള അവസരമില്ല, വളരാൻ പറ്റത്തില്ലാതെന്ന്. മുൾപ്പടർപ്പിൽ വീണത് മുളച്ചു പൊങ്ങിയതാണ്, പക്ഷെ മുള്ളുകൾ അതിനെ ഞെരുക്കി കളഞ്ഞുകൊണ്ട് വളരാൻ പറ്റിയില്ല. മറ്റേത് വഴിയരിയിൽ വീണു, അതും മുളച്ചു പൊങ്ങി. നമ്മൾ കാണാറുണ്ട് വഴി സൈഡിലൊക്കെ ഒത്തിരി ചെടികളൊക്കെ വളരുന്നത്, അല്ലെങ്കിൽ പള്ളകൾ വളർന്നു വരുന്നതൊക്കെ അതൊക്കെ. പക്ഷെ മനുഷ്യരോ മൃഗങ്ങളോ ഒക്കെ വന്ന് മൃഗങ്ങൾ വന്ന് കടിച്ചു പറിച്ച് തിന്ന് കളയും. നമ്മൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്ഥലം നമുക്കറിയാം. ഒരു വീട്ടിലേക്ക് പോകുന്ന വഴി നടപ്പ് വഴിയാണ് തീർച്ചയായിട്ടും ആ പ്രദേശത്ത് പുല്ലെല്ലാം ഉണങ്ങിക്കിടക്കും, അല്ലെങ്കിൽ പുല്ലൊന്നും വളരുകയില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ ആ വിരക്കാരം വിത്ത് വിതച്ചപ്പോഴുണ്ടായി. അതേസമയത്ത് നല്ല നിലത്ത് വിതച്ചപ്പോ എല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നു. 100, 60 മേനയും 100 മേനയും 30 മേനയും ഒക്കെ ആയിട്ട് പല വിധത്തിൽ ഫലം പുറപ്പെടുവിച്ചു. നമ്മൾ നല്ല നിലങ്ങളാണ്, നമ്മിലേക്ക് നല്ല ഫലങ്ങൾ വിത്തുകൾ വിതച്ചിട്ടുണ്ട്. ദൈവമാണ് വിത്ത് വിതയ്ക്കുന്നത്, അധ്യാപകരാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആ നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു തരുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് വളരാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് ആത്മശക്തി എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദാനമാണ്. നമ്മുടെ ശക്തിയെ വളർത്തിയെടുക്കുക, നമുക്ക് കിട്ടുന്ന അറിവുകൾ അനുഗ്രഹങ്ങളെ എല്ലാം വളർത്തിയെടുക്കുക. അങ്ങനെ വളർന്നു വളർന്നു വലുതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മിലെ അലസതകൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അതിന് പൗലോസ് ശ്ലീഹാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവന് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എഴുതിയെടുക്കണം അല്ലെ ബൈബിൾ നോക്കണത്. എന്നെ ശക്തനാക്കുന്നവന് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. പഠനത്തിന് പുറകോട്ട് പോയാൽ ഓർത്തണം, ദൈവത്തിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് പഠിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. രോഗം വന്നോ പ്രാർത്ഥിക്കുക, ആ ദൈവം ഇടപെട്ടോളും, രോഗത്തിൽ നിന്ന് മാറ്റിത്തരും. മരുന്ന് നമ്മൾ കഴിക്കണം, ആ കൂടുതൽ തന്നെ പ്രാർത്ഥന വേണം. അതല്ലെങ്കിൽ നമ്മുടെ അലസതയിലേക്ക് പോയോ, മടിയിലേക്ക് പോയോ, തിരിച്ചു വരണം, പ്രാർത്ഥിക്കണം. ദുഷ്ടക്കൂട്ടുകെട്ടുകളിലേക്ക് പോയോ, തിരിച്ചു വരണം, പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ലേ, തിരിച്ചു വരണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ കിട്ടുന്നതാണ് ആത്മശക്തി. അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. 4 അറിവ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 12 വചനം നമ്മൾ കാണുന്നുണ്ട്. ദൈവം സൃഷ്ടികർമ്മം നിർവഹിക്കുകയാണ്. ഓരോന്നും സൃഷ്ടിച്ചിട്ട് വൈകുന്നേരമാകുമ്പോൾ ദൈവം നോക്കും, എല്ലാം നല്ലതായിട്ട് കാണുന്നു. ഇതൊരു കാഴ്ചപ്പാടാണ്. നല്ലത് എല്ലാം നല്ലതായിട്ട് കാണാൻ ഒരു മനസ്സ് കാണിക്കണം. ഹൃദയം നല്ലതാണെങ്കിലേ എല്ലാം നല്ലതായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. നല്ലത് കാണണം, നല്ലത് കൊടുക്കണം. കിട്ടുന്നതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നല്ലത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് മോശപ്പെട്ടവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ല, നല്ലത് കൊടുക്കാനുള്ള മനസ്സുകൊണ്ട് നമ്മൾ കാണിക്കണം. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നല്ലത് കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടത് അറിവാണ്. ഈ അറിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. നല്ലതേത്, ചീത്തയേത്, അത് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഒരു ചെറിയ ഉദാഹരണം, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4 ഒന്ന് മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആബേലും കായേനും, ചേട്ടനും അനിയനുമാണ്. ഇവർ രണ്ടുപേരും ദൈവത്തിന് പ്രിയപ്പെട്ടവരുമാണ്. പക്ഷേ ഫലങ്ങൾ കൊടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ കായേൻ ഏറ്റവും മോശപ്പെട്ട ചീഞ്ഞ ഫലം കൊണ്ടേ കൊടുത്തു. ആബേലാകട്ടെ ആട് വളർത്തുന്നവനാണ്. ആട്ടിൻ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ലതിന്റെ നല്ല മാംസഭാഗം എടുത്ത് ദൈവത്തിന് കാഴ്ചവെച്ചു. അത് ദൈവത്തിന് സ്വീകാര്യമായി. അത് കണ്ടപ്പോഴ കായേൻ അസൂയ തോന്നി. ആബേൽ, നീ പുതിയൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, ഈ ആട്ടിൻകുട്ടിയെ ഞാൻ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന്. കാരണം നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയാണിത്. നിനക്കറിയോ, നമുക്ക് നല്ല രണ്ട് ആൺകുട്ടികളാണുള്ളത്. അവരുടെ അധ്വാനത്തിന്റെ ഏറ്റവും നല്ല ഫലങ്ങൾ അവർ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇത് തീർച്ചയായും ദൈവത്തെ പ്രസാദിപ്പിക്കും. അവരിപ്പോൾ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നന്നായി തീരും. ദൈവത്തിന് എന്തിനാണ് ഏറ്റവും മുന്തിയ ഫലങ്ങളും പച്ചക്കറികളും? കുറച്ച് മാറ്റിവെച്ചാൽ ദൈവം പരിഭവിക്കുമൊന്നുമില്ല. കഷ്ടപ്പെട്ടിട്ടാണ് വിളവെടുക്കുന്നത്. അത്താഴത്തിന് ഈ ആട്ടിൻകുട്ടിയാണോ ഇന്ന് നമുക്ക്? ഇല്ല കായൻ, ഞാനിത് ദൈവത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ്. ഇത് എന്റെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയാണ്.
നീ എന്തിനാണ് എന്നെ അനുകരിക്കുന്നത്? എന്റെ വിളവിലെ ഏറ്റവും മുന്തിയത് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നിന്റെ കാഴ്ച ഏർപ്പെടാൻ മറ്റൊരു സമയത്തേക്ക് മാറ്റിക്കൂടെ. ഈ കാഴ്ച സമർപ്പണത്തിന്റെ ഫലം എനിക്ക് ലഭിക്കട്ടെ. എനിക്കത് കഴിയില്ല കായൻ. ഈ കാഴ്ച സമർപ്പണം ഇപ്പോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് മോശമായി പോകും. ഈ രണ്ട് കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിക്കും, അതുകൊണ്ട് നമുക്ക് രണ്ടും കാഴ്ചവെക്കാം. എന്നാൽ ശരി, പക്ഷെ എനിക്ക് തോന്നുന്നത് ദൈവം എന്റെ കാഴ്ച വസ്തുക്കളിലായിരിക്കും കൂടുതൽ പ്രസാദിക്കുക എന്നാണ്. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ല കടിഞ്ഞൂൽ കുഞ്ഞിനെയും കായൻ തന്റെ വിളകളിൽ ഏറ്റവും നല്ലതിൽ ചിലതു മാത്രവും ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം ആബേലിന്റെ കാഴ്ച വസ്തുക്കൾ സ്വീകരിച്ചു. കായൻ, നീ എന്താണ് അരിശപ്പെട്ടിരിക്കുന്നത്? നീ എന്തിനാണ് നിലത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്നത്? നീ നന്മ ചെയ്താൽ മാത്രമേ നീ സ്വീകാര്യനാവുകയുള്ളൂ. നീ തെറ്റു ചെയ്താൽ നിന്നെ നശിപ്പിക്കാനായി നിന്റെ പാപഭാരം കാത്തിരിക്കും. നിന്റെ ജീവിതത്തിൽ പാപത്തെ അതിജീവിക്കുവാൻ നീ അഭ്യസിക്കണം. അരിജനെ ചേട്ടൻ വധിച്ചു, കൊന്നു, കൊന്നുകളഞ്ഞു. ഈ ചില അവസരങ്ങളിൽ നമ്മൾ പലരെയും ഇതുപോലെ കൊലപ്പെടുത്തുന്നുണ്ട്. നമുക്കിഷ്ടമില്ലാത്തവരെ ചീത്ത പറയുന്നുണ്ട്. നമുക്കിഷ്ടമില്ലാത്തവരുടെ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതാണെന്നുള്ള രീതി പറഞ്ഞു വരുത്തുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്, കള്ളം പറയുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഒരുപാട് കള്ളം പറയുന്ന കൂട്ടത്തിലാണ് എന്നുള്ളത് പലരും പറയുന്നൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരുമല്ല, ചില ആളുകൾ ചില രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് കള്ളം പറയും. അത് പക്ഷെ എന്തുമാത്രം ഭീകരമായിട്ടുള്ള അവസ്ഥകൾ ചെന്നെത്തുന്നുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. പലരുടെയും മരണത്തിന് പോലും കാരണമാകുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പ്രത്യേകിച്ചും ഈ പ്രേമബന്ധങ്ങള് കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു വരുത്തുന്നു കൂട്ടുകാർക്ക്. അവനോടൊന്ന് മിണ്ടി അത് ഉടനെ അങ്ങ് പറഞ്ഞു വരത്തി കഴിയുമ്പോഴേക്കും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു പോയി ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത പറഞ്ഞു വരുത്തുമ്പോൾ അവിടെയൊക്കെ ഈ കുഴപ്പങ്ങളുണ്ടാകുന്നു. അതിലൊക്കെ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ അറിവ് വേണം. ഈ അറിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ നല്ല അറിവുള്ളവർക്ക് തങ്ങളെ തന്നെ എപ്പോഴും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കും. അവരുടെ പുസ്തകങ്ങൾ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞു സൂക്ഷിക്കും. പുസ്തകങ്ങളെല്ലാം വൃത്തിയായിട്ട് മറ്റൊരാൾക്ക് കൂടെ പഠിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന തരത്തിൽ ആ പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യും. നല്ല വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കും. വീട്ടിലെ ഉപകരണങ്ങളെല്ലാം കൃത്യമായിട്ട് ഇരിക്കുന്നവർ തന്നെ ഇരിക്കട്ടെ, അത് വൃത്തിയായിട്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെക്കും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൂന്തോട്ടത്തിൽ ചെടികളൊക്കെ കാണും, ചെടികളും പൂക്കളൊക്കെ കാണുന്നത്, അതിനെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ, ഈ പ്രകൃതി കാണുന്നവയെല്ലാം, ഇങ്ങനെയുള്ളത് എല്ലാത്തിനെയും കുറിച്ച് നല്ലൊരു അറിവ് കിട്ടുമ്പോഴാണ് അതിനോടൊക്കെ സ്നേഹമുള്ളവർക്ക് അതൊക്കെ കിട്ടുകയുള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്ക് അതെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രകൃതിയെ മുഴുവനും സ്നേഹിച്ചു. പക്ഷികളെ പോലും, അതായത് സഹോദരിമാരെന്ന് വിളിച്ച് ആ പക്ഷികൾക്ക് പോലും വേണ്ടതെല്ലാം കൊടുക്കാനായിട്ട് തയ്യാറായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി. ഇതുപോലെ നമ്മുടെ മുൻപിൽ കാണുന്നവയെ ഏറ്റവും നല്ലതായിട്ട് കാണാനുള്ള മനസ്സ് കാണിക്കണം. നല്ലതേ കാണാവുള്ളൂ, നല്ലത് കാണാനുള്ള മനസ്സ് കാണിക്കണം. അത് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അറിവ് എന്നുള്ള ആ ദാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അറിവ് നമ്മൾ വായിച്ചു പഠിച്ചാൽ കിട്ടുന്നതല്ല, അറിവ് പരിശുദ്ധാത്മാവിൽ നിന്ന് വരണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ബുദ്ധിശക്തിയിലെല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ചിലരൊക്കെ വളരെ എളുപ്പത്തിലൊക്കെ പഠിച്ചു പഠിച്ചു പോകുന്നവരുണ്ട്. അവരോട് എന്നെ ചോദിച്ചാലും ആദ്യത്തെ ക്ലാസ് കാര്യങ്ങളെല്ലാം പറയും. നമ്മുടെ മുതിർന്നവർ, നിങ്ങളുടെ വീട്ടിലുള്ള വല്യപ്പന്മാർ വലുമാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പഠിച്ച അന്നത്തെ പാട്ടുകളൊക്കെ പാടും. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യമേ സ്കൂളിൽ ചെന്നാൽ ദിവസം ആദ്യത്തെ പ്രാർത്ഥനാകാരമായിട്ട് ചൊല്ലുന്ന പാട്ടാണത്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണേ. ഇന്നത് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷെ മുതിർന്ന തലമുറയോട് പറഞ്ഞാൽ അവരത് പെട്ടെന്ന് ആ പാട്ട് പാടിത്തരും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനാവശ്യമായിട്ട് ടിവിയുടെ മുമ്പിലിരിക്കുക, ഒത്തിരി സമയം മൊബൈലുമായിട്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം കാണുന്നത് കൊണ്ട് മൊബൈൽ ഉപയോഗമുണ്ട്, ടിവിയുടെ ഉപയോഗമുണ്ട്. പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. അതിനൊക്കെ വേണ്ട അറിവാണ് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് നിങ്ങൾ മേടിക്കേണ്ടത്. അഞ്ചാമത്തേത് അവസാനത്തേതും ദൈവഭക്തി. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കുണ്ടാകുന്നതാണ് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഭക്തി കാണിച്ച് നടക്കുന്നു എന്നുള്ളതല്ല അർത്ഥം. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദൈവത്തോടുള്ള അടുപ്പമാണ് ഈ ദൈവഭക്തി എന്ന് പറയുന്നത്. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദൈവത്തോടുള്ള അടുപ്പം. മാതാപിതാക്കളെ ഇഷ്ടമുണ്ട്, അവരോട് അവർക്കൊന്നുണ്ടാകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് അവരോട് ഭക്തിയുടെ ഭാഗമാണ്. പക്ഷെ അത് ഭക്തിയായിട്ടൊന്നും നിങ്ങൾ കാണുന്നില്ല. പക്ഷെ ദൈവത്തോട് നമുക്ക് തോന്നുന്ന ആ സ്നേഹം ഭക്തിയായിട്ട് മാറുമ്പോൾ പ്രാർത്ഥനയായിട്ട് വരും, സ്തുതിപ്പുകളായിട്ട് വരും. ആ പ്രാർത്ഥനയും സ്തുതിപ്പുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ കുർബാന ഇപ്പൊ നമുക്ക് സാധ്യമല്ല,
പല കാരണങ്ങളാല് പ്രത്യേകിച്ച് കോവിഡും അതിൻ്റെതായ അവസ്ഥകളും എല്ലാം ഉള്ളതുകൊണ്ട് പള്ളിയിൽ എല്ലാവരും ചെല്ലുന്നത് കുഴപ്പമാണ്, രോഗബാധിത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അധികാരികൾ പറയുമ്പോൾ നമ്മൾ അനുസരിക്കുന്നുണ്ട്. പള്ളിയിലെ കുർബാനകൾ അതുകൊണ്ട് ആ രീതി ക്രമീകരിച്ചിട്ടുണ്ട്. 5 വയസ്സ് താഴെയുള്ളവര്, 10 വയസ്സ് താഴെയുള്ളവർ പോകരുത്, 65 വയസ്സ് മുകളിലുള്ളവർ പോകരുത്, അതിനിടയിലേ പോകാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിയാ, നമുക്കതൊക്കെ ഉൾക്കൊള്ളണം. കാരണം രോഗം പരത്താൻ പാടില്ല എന്ന് വെച്ചുകൊണ്ട് ഭക്തി വേണമെന്നല്ല, പ്രാർത്ഥന വേണമെന്നല്ല, പള്ളി പോകണ്ടെന്നല്ല, കുർബാന വേണമെന്നല്ല, ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. അത് ഉണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ഭക്തി, ദൈവത്തോടുള്ള ഭക്തി നമ്മിൽ നിറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 14-15 വചനങ്ങളിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറയുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. 3 ദിവസത്തെ ധ്യാനം തീരുമ്പോൾ നിങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് മാറും. ദൈവത്തിന്റെ പുത്രന്മാരാകുമ്പോഴേ, പുത്രിമാരാകുമ്പോഴേ ദൈവത്തെ വിളിക്കാനൊരു അവകാശമുണ്ട്. എങ്ങനെയാണെന്നറിയോ? ആബ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, ദൈവത്തെ ആബ എന്ന് വിളിക്കാൻ അവകാശമുള്ളത് ദൈവത്തിന്റെ പുത്രന്മാരാകുന്ന അവസ്ഥയിലാണ്. അപ്പൊ അത് ആകണമെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവാത്മാവ് നമ്മുടെ കൂടെ വേണം. ആരാ ദൈവാത്മാവ്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ നമുക്ക് അർഹതയുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ഈ ധ്യാനത്തിൽ ഇനി ബാക്കി ക്ലാസ്സുകളും പ്രാർത്ഥനകളും ഒക്കെ ആരാധന എല്ലാം പങ്കി ചേരുമ്പോൾ നിങ്ങൾ ഇതിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ 5 കാര്യങ്ങൾ, 1-ാമത്തേത് നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടതായ ഗ്രഹണശക്തി, നമുക്ക് കിട്ടേണ്ടതായ ഗ്രഹണശക്തി, 2 ആരാധന ശക്തി, 3 ആത്മശക്തി, 4 അറിവ്, 5 ദൈവഭക്തി. ഈ ദാനങ്ങൾ കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ധ്യാനം എല്ലാ തരത്തിലും നിങ്ങൾക്ക് വിജയകരമായിട്ട് ഫലപ്രദമായി തീരട്ടെ. ഈ കോവിഡ് കാലത്ത് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അതൊന്നും പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവത്തെ കാണാൻ പഠിക്കുക, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുക, അങ്ങനെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിക്കുക, അധ്യാപകരെ സ്നേഹിക്കാൻ പഠിക്കുക. അങ്ങനെ നല്ലവരായ കുട്ടികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതത്തെക്കുറിച്ച് മനോഹരമായ ക്ലാസ് നൽകി ആത്മ അഭിഷേകമുള്ളവരാക്കി നമ്മെ മാറ്റിയ ബഹുമാനപ്പെട്ട ബഹുമാൻ കുന്നുപുറമച്ചന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് ആടും പാടി ഈശോയെ മഹത്വപ്പെടുത്താം. ഇതാ ഒരു ആക്ഷൻ സോങ്.
നിങ്ങൾക്ക് സുഖമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റാത്തതുമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താണാവോ ആ വിഷയമെന്ന്. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഒരു തിരിശേഷിപ്പാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുറച്ചു പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അതെ, മറ്റു കുറച്ചു പേര് അല്ല എന്നും ഇപ്പോൾ ചിന്തിച്ചു കാണും. ശരിയായ ഉത്തരം ഞാൻ പറയാം, അതെ എന്ന് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ ലാപ്ടോപ്പ് മൊബൈലും ഒക്കെ തിരിശേഷിപ്പാകുക? ഒരു വസ്തു തിരിശേഷിപ്പായി മാറുന്നത് അതുപയോഗിക്കുന്ന വ്യക്തിയുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. പ്രിയ കൂട്ടുകാരെ, ഒക്ടോബർ 10 ഫുട്ബോൾ പ്രേമിയും IT വിദഗ്ധനും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നവനുമായ ഒരു കൊച്ചുപയ്യന്റെ സുന്ദരമായ മുഖം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഉണ്ടോ? ഉണ്ട്. എന്താണ് പേരെന്ന് പറയാമോ? കാർലോ. വെരി ഗുഡ്, കാർലോ തന്നെ. എന്തായിരുന്നു ഈ കൊച്ചുപയ്യന്റെ പ്രത്യേകത? വെറും 15 മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഈശോയുടെ ചങ്കിനോട് ചേർന്നിരിക്കാൻ കൊതിച്ച ദിവ്യകാരുണ്യ ഭക്തനായ കൊച്ചു കാർലോ. ലോകത്ത് സംഭവിച്ച 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുകയും അത് ലോകത്തിന് നൽകുവാനായി ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങുകയും ഈ അത്ഭുതങ്ങളൊക്കെയും 5 നടന്ന് അവിടെയുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത കൊച്ചു കാർലോ മാരകമായ രോഗത്തിന്റെ വേദനയിലും തന്റെ അറിവും കഴിവുമെല്ലാം ഈശോയെ ലോകത്തിന് നൽകുവാനായി വിനിയോഗിച്ച കാർലോ. സാഹചര്യത്തിൽ നിങ്ങളും ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും
മൊബൈൽ ഫോണും ഒക്കെയായി സമയം ചെലവഴിക്കുന്നവരാണ്. എങ്ങനെ ഈ IT സാധ്യതകളെ നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കൊറോണയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങളുടെ പഠനം ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, പരീക്ഷകളൊക്കെ ഓൺലൈനായിട്ടാണ് നടക്കുക. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിനായി ലോക നന്മയ്ക്കായി ഉപയോഗിക്കാമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാധ്യമങ്ങളുടെ ലക്ഷ്യം തന്നെ മനുഷ്യ നന്മയാണല്ലോ. സാമൂഹ്യ മാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി വിദ്യാർത്ഥി ജീവിതം ചുരുങ്ങുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കേണ്ട നന്മകളും മൂല്യങ്ങളും നഷ്ടപ്പെടുന്നില്ലേ എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. എന്തിനും ഏതിനും മാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ ജീവനുള്ള സൗഹൃദങ്ങളും മധുരമുള്ള പുഞ്ചിരിയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ കുറഞ്ഞു പോകുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലുമൊക്കെ നമ്മുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, എണ്ണമറ്റ കഴിവുകളുടെ ഒരു ശേഖരമാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളിലെ സാധ്യതകൾ അപാരമാണ്. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ അനന്തമാണ്. ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ എണ്ണമറ്റവയാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ പോലും നമുക്ക് സമൂഹത്തിന് അനേകം നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക എന്നൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായി ഒരു കൊച്ചു കൂട്ടുകാരന്റെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ നമുക്കൊന്ന് വീഡിയോ ക്ലിപ്പിലൂടെ കാണാം. เขาจะได้อะไรถ้าเขาทำแบบนี้ทุกวันเขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้นเพราะสิ่งที่เขาได้คือได้แค่ความรู้สึกได้เห็นความสุขได้เข้าใจ
ได้ความรักได้ในสิ่งที่เงินซื้อไม่ได้ได้โลกที่สวยงามกว่าเดิมในชีวิตคุณอะไรคือสิ่งที่คุณต้องการมากที่สุดเปรียบกูตัวอะไรอีพอเลยวิดีโอคลิปกันได้กันยังพอนึกถึงนี่กันนู้นยันนี่คือวิววอลล์กูรู้จักการงานเลยชีกันนะเอตรีโอวัชรังก์เลยนี่คือกิตเตอร์นู้นสาระไม่เลิกกูตัวอะไรอินี่มันน้ำมันบอทเลยชีวิตเดี๋ยวนี้ยี่ก็ชุกูตัวกันเนี่ยพอเลยน้ำมันกันดัตันน่ะไปเลยเกี่ยน้ำมันกันน่ะสาธิตงานเลยเกี่ยปุ่นนันไม่อายไปดารังงานน้ำมันก็สาธิกันน้ำมันสดดิชชีวิตชั่ลน้ำมันก็นันไม่ชีกันนั่นละอันเอกวัชรังก์เลยโอรูดิบสูมน้ำมันก็เลฟิกินนั่นนั่นมันสัตย์ที่แก่ได้พูดนู้นเองนั่นมาตรไม่รู้ปรีกูติการีเองนั่นโมเดลนั่นมันก็วีดิลุมสกูลวอร์คุมบอลสกูลเลยโอเคเยอร์สัตย์ที่อดีตชีวิตชุกันเดนันไม่อยู่เลยประชาชนกันยานะนันมาวิธีน่ะพูดเฉลี่ยกันเลยนั่นมันก็มาละอีปัตย์เอกสาวิจิตรเดลสกูลเลยพอการ์ดวีดิลีดิคิมบอลกูติการ์ดก็ตั้งมาชี้ยานะกูตการ์ดอะไรต่อสิ่งของบังกูวิเคราะห์นะธรรมชาติของบังกูวิเคราะห์นกก็สาดิขึ้นนี่ล่ะเองกิลันน้ำมันเบียดที่ไหลริกิบอร์ดน้ำมันคุยบอร์ดนั่นมันก็ชี้ยันละสาดิที่นี่ก็รู้อัจฉริย์อเมย์สกายกี้อ่ะบีทเล่การิงก์ละอุตรวาลต์ตัวปนน้ำไอ้ต์น้ำมันก็คุชการิงก์ละชี้ยันน้ำมันเบียดที่เล่อาวุธงั้นเลยกี้การันต์จะลาเร่โมบิลฟอนเลยกี้มาตรนโอคีഅല്ലെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് മാത്രം സമയം ചെലവഴിക്കുന്നവരായി മാറി നമുക്ക് ദൈവത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും നോക്കാനായിട്ട് സാധിക്കണം. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന അറിവുകൾ വളരെ അധികമാണ്. നിങ്ങളുടെ പഠന സംബന്ധമായ അറിവുകൾ, ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ, ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാ സംബന്ധമായ വിവരങ്ങൾ, ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലോ ഉള്ള അറിവുകൾ നമുക്ക് സമ്പാദിക്കാനായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രമാത്രം നന്മകളുള്ള ഈ സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് കുഴപ്പം? പലരും പറയുന്നുണ്ട് ഞങ്ങളോട് സൂക്ഷിച്ചുപയോഗിക്കണമെന്ന്. പലപ്പോഴും നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും, എന്താ ഈ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പറയുക, ശ്രദ്ധ വേണമെന്ന് പറയുക എന്നൊക്കെ. നമുക്ക് അതിലേക്ക് അല്പം ഒന്ന് കടന്നു ചെല്ലാം. സോഷ്യൽ മീഡിയ എപ്പോഴാണ് നമുക്ക് ദോഷമായി മാറുന്നത്? അതൊരു അഡിക്ഷനായി മാറുമ്പോഴാണ് അത് ദോഷമായി മാറുക. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നിത്യവും മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഒരു ദിവസം ലഭിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സമനില തെറ്റുന്നു, ദേഷ്യം വരുന്നു, വിറയലുണ്ടാവുന്നു, അങ്ങനെ ഒത്തിരി ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക അസ്വസ്ഥതകൾ ആ വ്യക്തി അനുഭവിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന ആ അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുക. ഈ സോഷ്യൽ മീഡിയയും മാനസിക ഉല്ലാസത്തിനും നേരം പോക്കിനുമായി വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് അത് അഡിക്ഷനായി മാറുക. അത് മാറ്റിവെക്കാൻ പറയുമ്പോൾ, അത് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടോ? വീട്ടിൽ പലപ്പോഴും അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട്, ടി വി ഓഫാക്കി വയ്ക്കുക, മൊബൈൽ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവും. എന്നാണ് അതിന് കാരണം? നമ്മൾ അതിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പ്രിയ കൂട്ടുകാരെ, ഒരിക്കലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളാകരുത്. നിങ്ങൾക്കറിയാമോ, 7 കുട്ടികളിൽ ഒരാൾക്ക് നിത്യേന ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ കിട്ടുന്നു. ഇത് വരുന്നത് ആരിൽ നിന്നുമാണ്? 2013 13-17 പ്രായത്തിനിടയിലെ 7,000 കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ക്രൈം നേരിട്ടിട്ടുണ്ട്. അതിലധികവും സെക്ഷൽ ക്രൈമാണ്. ഇത്തരത്തിലുള്ള ഇരപിടുത്തം നടക്കുന്നത് അധികവും മൊബൈൽ ഫോണിലൂടെയാണ്. ഷിക്കയുടെ കഥ ഒന്ന് കേട്ടു നോക്കൂ. പതിനൊന്ന് വയസ്സ് മുതലേ ശിഖ ഫേസ്ബുക്കിന് അടിമയാണ്.
ഉയർന്ന ഉദ്യോഗസ്ഥരായ അവളുടെ അച്ഛനമ്മമാർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഓൺലൈൻ സുഹൃത്തുക്കളുമായി അവൾ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്ത് രസിച്ചു. അങ്ങനെയാണ് അയാളെ ശിഖ പരിചയപ്പെടുന്നത്. പ്രായത്തിൽ ഏറെ മൂത്തവരാണ്. പക്ഷേ ആ വിവരം അയാൾ അവളിൽ നിന്ന് മറച്ചു വെച്ചു. മണിക്കൂറുകൾ നീണ്ട ചാറ്റിങ്ങിലൂടെ അവർ ഏറെ അടുത്തു. കുട്ടികൾക്കൊരു അപകട മേഖലയായിട്ട് ഒരിക്കലും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ ഭീതിയും ഇല്ലാതെ അവർ അവരുടെ വിവരങ്ങൾ കൈമാറാൻ മടിക്കില്ല. ഇത്തരത്തിലുള്ള കുട്ടികളെ ഓൺലൈനിൽ കണ്ടുമുട്ടാൻ ഈ വേട്ടക്കാർക്ക് വളരെ എളുപ്പമാണ്. നേരിട്ട് അവരുടെ അടുത്തെത്തിക്കുക എന്നതാണ് അവരുടെ അന്തിമ ലക്ഷ്യം. രഹസ്യ ചങ്ങാത്തത്തിന്റെ വലയിൽപ്പെട്ട് ശിഖയ്ക്ക് പഠിത്തത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു. അവളുടെ ഗ്രേഡ് താഴോട്ട് പോകാൻ തുടങ്ങി. എല്ലാറ്റിനും അപ്പുറം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാഡ്മിന്റൺ കളിയിൽ പോലും താല്പര്യം നഷ്ടപ്പെട്ടു. ചതിക്കുഴിയിലേക്കാണ് തന്റെ പോക്കെന്ന് അവൾ തിരിച്ചറിഞ്ഞതേയില്ല. ഒരു കാര്യം ഓർക്കുക, ഇന്റർനെറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എന്തും എക്കാലത്തും അവിടെ തന്നെ കിടക്കും. ഈ ഒരു പ്രധാന കാര്യം ശിഖ ഓർത്തതേയില്ല. അവളുടെ വ്യക്തിപരമായ പല വിവരങ്ങളും അവൾ ഓൺലൈനിലേക്ക് ഷെയർ ചെയ്തു. ഇരയെ വേട്ടയാടുന്നയാൾക്ക് ഈ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായി അറിയാം. ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ കൈക്കലാക്കിയ ഒരാൾക്ക് പിന്നെ വല വീശാൻ വലിയ താമസമില്ല. ഒരു കൂടിക്കാഴ്ചയ്ക്കായി അവളെ അയാൾ നിർബന്ധിച്ചു. മോർഫ് ചെയ്ത ചില ചിത്രങ്ങൾ കാണിച്ച് അവളെ അയാൾ ഭീഷണിപ്പെടുത്തി. സമ്മതിക്കുക എന്നല്ലാതെ മറ്റു വഴി അവൾക്ക് തോന്നിയില്ല. അധ്യാപകരോടോ രക്ഷിതാക്കളോടോ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധി അവൾ കാണിച്ചില്ല. ക്ലാസ് കട്ട് ചെയ്ത് അവൾ അയാളെ കാണാനായി പുറപ്പെട്ടു. ഭാഗ്യവശാൽ പോകുന്ന വഴിയിൽ അവളുടെ ടീച്ചർ അവളെ കണ്ടുമുട്ടി. ശിഖയുടെ വഴി തെറ്റിയുള്ള പോക്ക് ശിഖയുടെ സുഹൃത്തുക്കൾ ആ ടീച്ചറെ നേരത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു.
തക്ക സമയത്ത് അവർ അവളെ രക്ഷപ്പെടുത്തി. ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെന്ന് ചുരുക്കമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. അതറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് സൂക്ഷിച്ചുപയോഗിക്കാനായിട്ട് സാധിക്കൂ. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്കണ്ഠാരോഗമാണ്. എന്താണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഉത്കണ്ഠാരോഗം എന്നുണ്ടാകുക? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എത്ര കമന്റ്സ് ഉണ്ട്, എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്നൊക്കെ നോക്കി നമ്മൾ സംതൃപ്തി അടയാറുണ്ട്. പക്ഷെ അത് കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമമാണ്, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരായി മാറുകയാണ്. മറ്റൊരു ദോഷം എന്ന് പറയുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം രാത്രിയും പകലുമൊക്കെ ഈ മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ മുമ്പിൽ ഇരുന്ന് ചെലവഴിക്കുന്നതിലൂടെ നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ശരിയായ ഉറക്കം ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ആവശ്യത്തിന് ഉറങ്ങാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല. എന്താണ്, ഈ ഫോൺ കയ്യിൽ വെച്ച് കഴിയുമ്പോൾ സമയം കടന്നു പോകുന്ന നമ്മൾ അറിയുന്നില്ല. ഈ ഉറക്കക്കുറവ് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ശാരീരിക ആരോഗ്യത്തെയും എല്ലാം ബാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന അറിവാണ് സത്യമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ സത്യവും മിഥ്യയും തിരിച്ചറിയാനായിട്ടുള്ള വിവേകം നമുക്കുണ്ടാവണം. മറ്റൊരു പ്രശ്നമാണ് ജീവിതത്തിന്റെ ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഘടകമായി ഇവ മാറുന്നു എന്നുള്ളത്. അതായത് മറ്റെല്ലാ ബന്ധങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ലോകത്ത് വ്യാപരിക്കുന്ന അവസ്ഥ. അടുത്തുള്ളവരെ കാണുവാനോ അവരുടെ വേദനകൾ മനസ്സിലാക്കുവാനോ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാനോ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ പോലും സ്നേഹിക്കുവാനോ സൗഹൃദം പങ്കുവയ്ക്കുവാനോ സാധിക്കാത്ത ഒരവസ്ഥ. മറ്റൊരു ദോഷഫലമാണ് സ്വയം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും. എങ്ങനെയാണ് സ്വയം കുറ്റപ്പെടുത്തല്? സോഷ്യൽ മീഡിയയിൽ കാണുന്ന മോഡലുകളെ പോലെ ആയിത്തീരാൻ പറ്റാത്ത വിഷമത്തില് ഞാനൊന്നുമല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത രൂപപ്പെടാനായിട്ട് കാരണമാവുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആസക്തി എന്നാണ്. സോഷ്യൽ മീഡിയയ്ക്ക് അടിമയായി തീരുന്ന വ്യക്തിയും കുട്ടിയും ഒക്കെ അത് മാറ്റിവെക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ പറയുമ്പോൾ ആകെ അസ്വസ്ഥരാകുന്ന, ചിലപ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഇത് സൃഷ്ടിക്കുകയാണ്. കുടുംബത്തിലും സമൂഹത്തിലുമുള്ള നല്ല ബന്ധങ്ങൾ, ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ ഇല്ലാതെയാവുകയാണ്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ളവരാണ് നമ്മുടെ സുഹൃത്തുക്കളും സ്നേഹിതരുമൊക്കെ. അവരെ കേൾക്കാനാണ് നമുക്ക് സമയം, അവരെ കാണാനാണ് നമുക്ക് താല്പര്യം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കേട്ടാ ഈ പ്രശ്നത്തിനൊക്കെ എന്താണ് ഒരു പരിഹാരം, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? തീർച്ചയായും പരിഹാരമുണ്ട് കൂട്ടുകാരെ. അത് നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെയാവണം. സോഷ്യൽ മീഡിയ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണോ നമ്മുടെ വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പോ ആയിരിക്കരുത് നിശ്ചയിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമയത്തെ, നമ്മുടെ കഴിവുകളെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നഷ്ടപ്പെടുത്താൻ, നമ്മുടെ വിലപ്പെട്ട സമയത്തെ അപഹരിക്കുവാൻ സോഷ്യൽ മീഡിയയെ നമ്മൾ അനുവദിക്കരുത്. ഉത്തരവാദിത്വപൂർണമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നുമെങ്കിലും പല ഗെയിമുകളും പ്രോഗ്രാമുകളും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നതാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമുകളുടെ ദോഷഫലങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാക്കിയതാണ്. വിവേകപൂർണമായ ഉത്തരവാദിത്വപൂർണമായ ഉപയോഗമാണ് ഇവയിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശാലമായ സാമൂഹ്യ ബന്ധങ്ങൾ നമ്മളെ നന്മയിലേക്ക് നയിക്കണം. ശരിയായ ഉപയോഗത്തിലൂടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിച്ച്
നമ്മുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ, നന്മയിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, ആത്മീയതയിൽ വളരുവാൻ ഒക്കെ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്നല്ലേ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദിവസത്തെ ക്ലാസ്സുകളിലൂടെയൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ചില നന്മകൾ ചെയ്യാൻ നാം തന്നെ മുൻകൈ എടുത്തിറങ്ങിയ എല്ലാവരും നമ്മുടെ കൂടെ ചേരും. അങ്ങനെ നന്മയുടെ വലിയൊരു പൂന്തോപ്പ് തന്നെ നമുക്ക് സൃഷ്ടിക്കാനാകും. നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഇടവകയിലുമൊക്കെ നമ്മൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. ഇതാ നിങ്ങളെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കൻ ചെയ്ത വലിയൊരു കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ സമയം നിങ്ങളുടെ ഇന്റർവെല്ലിന്റെ സമയം കൂടിയാണ്. അത്യാവശ്യമുള്ളവർക്കൊക്കെ പുറത്തുപോയി വെള്ളമൊക്കെ കുടിച്ച് പെട്ടെന്ന് തിരിച്ചു വന്ന്, കാരണം മനോഹരമായ വീഡിയോയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. सर, आपके लिए उस पार कार का इंतजाम किया है. सर आइए सर. ये चल चल. तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले. लगा हाथ के सूरज सुबह निकाल करे, हथेलियों में भरे पांव रखो और चलो पकड़ के चलो, फलक पकड़ के उठो और हवा पकड़ के चलो, फलक पकड़ के उठो और हवा पकड़ के चलो, तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് സമ്മാനങ്ങൾ നൽകുന്നവരെ നമുക്കിഷ്ടമാണ്. നമ്മുടെ ആന്റിയോ അങ്കിളോ ഒക്കെ സമ്മാനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും. അവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനും ഫോൺ വിളിക്കാനും കാണാനും ഒക്കെ ഇഷ്ടമാണ്. സമ്മാനങ്ങളും നമുക്കിഷ്ടമുള്ള കാര്യം. ഈശോ നമുക്ക് ഏറെ സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഈശോ കാണിച്ചു തരുന്നത്. ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളല്ല, തീർന്നു പോകും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ അത് 2-3 ദിവസം അല്ലെ കുറച്ച് ദിവസം കൊണ്ട് അതങ്ങ് തീർന്നു പോകും. നിത്യമായും നിലനിൽക്കുന്ന സമ്മാനത്തെ കുറിച്ചാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കാണാം. വിശുദ്ധ കുർബാനയുടെ വില അറിയാമോ? ഇദ്ദേഹത്തിന് അത് നന്നായി അറിയാമായിരുന്നു. എഡ്വിൻ ആൾഡ്രിൻ ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ 2 പേരിൽ ഒരാൾ.
തന്നെ ഈ മഹാദൗത്യത്തിന് പ്രാപ്തനാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടത് തൻ്റെ കടമയായി ആൾഡ്രിൻ കരുതി. ചാന്ദ്രപേടകത്തിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് 5 മണിക്കൂർ വിശ്രമ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ആൾഡ്രിൻ തൻ്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ചില വിശുദ്ധ വസ്തുക്കൾ പുറത്തെടുത്തു. ഒരു വെള്ളിക്കാസ, തിരുവോസ്തി, വാഴ്ത്തിയ വീഞ്ഞ്, തിരുവചനങ്ങൾ എഴുതിയ ഒരു കാർഡ്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിന്ന് പ്രത്യേക അനുമതി പ്രകാരം കൊണ്ടുവന്നതായിരുന്നു ഈ വിശുദ്ധ വസ്തുക്കൾ. ഈ സമയത്ത് പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. ഗ്രാവിറ്റി വ്യതിയാന നിമിത്തം വീഞ്ഞ് കാസയിലേക്ക് ഒഴിക്കുക ദുഷ്കരമായിരുന്നു. കുർബാന ഉൾക്കൊണ്ട ശേഷം ക്രിസ്തുവിലുള്ള എൻ്റെ ഉറച്ച വിശ്വാസം ഏറ്റുപറയാൻ എഴുതിക്കൊണ്ടുവന്ന ഈ വചനഭാഗം വായിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5. രണ്ട് നിസ്സാര മനുഷ്യരെ ഇവിടെ വരെ എത്തിക്കാൻ മനുഷ്യന് ബുദ്ധിവൈഭവം നൽകിയ സർവശക്തനെ ഞാൻ വാഴ്ത്തി. ആ സമയത്ത് ദൈവത്തിന് നന്ദി പറയുക എന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ചിന്തയിലേക്ക് വന്നതേയില്ല. തുടർന്ന് ഞങ്ങളുടെ ദൗത്യം വിജയിക്കാൻ അവിടുത്തെ കൃപയാചിച്ചു പ്രാർത്ഥിച്ചു. ഈ സമയം അത്രയും നീലാം സ്ട്രോങ് നിശബ്ദനായ കൈകൾ കൂപ്പി പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. വിജയകരമായി ദൗത്യം പൂർത്തിയാക്കി അവർ ഭൂമിയിലേക്ക് തിരിച്ചു പോന്നു. ചന്ദ്രനിൽ ആദ്യം ഇറങ്ങിയ രണ്ട് വ്യക്തികളാണ് എഡ്വിൻ ആൾഡ്രിനും നീലാം സ്ട്രോങ്ങും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഈശോ അരുളി ചെയ്തു. അതെ, ദൈവത്തെ കൂടാതെ തനിക്ക് ഒന്നും സാധ്യമല്ല. എല്ലാ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും പിന്നിൽ തന്റെ നല്ല ദൈവമാണ് എന്ന് എഡ്വിൻ ആൾഡ്രിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഭാരം കുറച്ച് ഏറ്റവും ലഘുവായ സാധനങ്ങൾ മാത്രം കൊണ്ടുപോകാമെന്ന ആ സാഹചര്യത്തിൽ തിരുവോസ്തിയും വാഴ്ത്തിയ വീഞ്ഞും അനുവാദത്തോടെ കൊണ്ടുപോവുകയും ഏറ്റവും ആദ്യം അതെടുക്കുകയും ദൈവമാണ് തനിക്ക് വിജയം നൽകിയതെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തത്. ശാസ്ത്രം ഇത്രത്തോളം വികസിക്കാതിരുന്ന വളരാതിരുന്ന ആ കാലഘട്ടത്തിലും വലിയൊരു നേട്ടത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർക്ക് കഴിഞ്ഞത് ഈശോയുടെ ഈ വലിയ സാന്നിധ്യമാണ്, ദിവ്യകാരുണ്യ അപ്പമാണ് തന്നെ ഈ ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രം ഈ കാര്യം കൂടുതലായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം ഇത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പലരെയും നമുക്ക് കാണാൻ പറ്റും, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലെ വിജയങ്ങളിലേക്ക് എത്തി നിന്നിട്ടുള്ള പലരും ഈശോയിൽ ആശ്രയിച്ച്, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച് അതിൽ ശക്തി കണ്ടെത്തി മുന്നേറിയവരാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു എന്ന് ലൂക്കാസ് സുവിശേഷം 11:23 ഈശോ പറയുന്നു. എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് സ്വപ്നം കണ്ട് തന്റെ എല്ലാ കഴിവുകൾക്കും നേട്ടങ്ങൾക്കും തന്റെ തന്നെ കഴിവുകളാണ് കാരണം എന്ന് അഹങ്കരിച്ചു വയ്ക്കുന്ന പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പരാജയങ്ങൾ കടന്നു വരുന്നതും നിലം പറ്റെ വീണു പോകുന്നതുമൊക്കെ നമ്മൾ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ദൈവം അനുവദിച്ചതുകൊണ്ട്, സഹായിച്ചത് കൊണ്ട് എനിക്ക് ഇത്രത്തോളം എത്താൻ കഴിഞ്ഞു എന്ന ഭാവമാണ് ഉത്തമം. പ്രിയപ്പെട്ടവരെ, 2020 ഒക്ടോബർ 10 അതായത് ഈ അടുത്ത നാളില് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ കാർലോ അക്വിറ്റസ് എന്ന 15-വയസ്സുകാരന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ കാർലോസ് അക്വിറ്റസ്. ഈശോയുടെ കൂടെ ഈ ലോകത്തിൽ ജീവിച്ച 15 വർഷത്തെ കുറെ നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിക്കുന്നത് ലണ്ടനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ആൻഡ്രി അക്വിറ്റസിന്റെയും അന്റോണിയുടെ മകനായി 1991 May 3
പരിശുദ്ധ കന്യകമറിയത്തോടെ എനിക്ക് വലിയ ഭക്തിയായിരുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെയായിരുന്നു. ജപമാല ചൊല്ലാൻ പഠിച്ച പ്രായം മുതൽ എല്ലാ ദിവസവും അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ജപമാല ചൊല്ലിയിരുന്നു. 7 വയസ്സിലായിരുന്നു ഞാൻ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. വിശുദ്ധ കുർബാന സ്വീകരിച്ച നാൾ മുതൽ ദിവ്യകാരണ യേശോ എൻ്റെ ജീവനായി. അതിൽ പിന്നെ എല്ലാ ദിവസവും ദിവ്യബലി മുടക്കം കൂടാതെ അർപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പോ അതിനുശേഷമോ 1 മണിക്കൂർ സമയം കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ നീക്കിവെച്ചു. നിർബന്ധമായും എല്ലാ ആഴ്ചയും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അതിന് എന്നെ പ്രചോദിപ്പിച്ച ചിന്ത ഇപ്രകാരമായിരുന്നു: നമ്മുടെ ആത്മാവ് ഒരു ഹോട്ട് എയർ ബലൂൺ പോലെയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ അത് നിലം പതിക്കും. കുംഭസാരമാകുന്ന തീ നൽകിക്കഴിഞ്ഞാൽ അത് ഉയർന്നു പറക്കാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും നാം കുംഭസാരിക്കണം. സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ് വിശുദ്ധ കുർബാന എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൈവേയുടെ പ്രത്യേകത നമുക്കറിയാം. തടസ്സങ്ങൾ കൂടാതെ കൊണ്ട് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന, യാത്ര ചെയ്യാൻ എളുപ്പവുമുള്ള വഴിയാണ് ഹൈവേ. സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട കുഞ്ഞ് എന്തുമാത്രം ഈശോയെ അനുഭവിച്ചിരുന്നു, ആ ദിവ്യകാരണത്തിന്റെ ശക്തി എത്രമാത്രം തിരിച്ചറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളും ദൈവത്തിന്റെ സമ്മാനമാണ്, ദൈവത്തിന്റെ സംഭാവനയാണ് എന്ന് തിരിച്ചറിഞ്ഞ അനേകം ദൈവശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകുന്ന നേട്ടങ്ങൾക്ക്, നമ്മുടെ നേട്ടങ്ങളെല്ലാം ദൈവം നൽകുന്നതാണ് എന്ന തിരിച്ചറിവാണ് നമുക്കും ഉണ്ടാകേണ്ടത്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദിവ്യകാരണത്തോട് കൂടുതൽ ഭക്തി ഉള്ളവരായി തീരുവാനും നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ മദർ തെരേസ പറയുന്നു, വിശുദ്ധ കുർബാനയാണ് എന്റെ ശക്തി, അതില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാനാവില്ല. തിരുഹൃദയ പ്രേക്ഷിതയായ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പറയുന്നു, കുരിശും സഹനങ്ങളും വിശുദ്ധ കുർബാനയും ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ വയ്യ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഭ അത്ഭുതമായി ബോധ്യപ്പെട്ട് അംഗീകരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്താത്ത മറ്റനേകം അത്ഭുതങ്ങളും നമുക്ക് ഓർക്കാം. ഇത്രയേറെ സാക്ഷ്യങ്ങൾ നമുക്കുള്ളപ്പോൾ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ സ്നേഹവും ദിവ്യകാരുണ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയേണ്ടതല്ലേ? പോർസൊംഗ്ലായിലെ അലക്സാണ്ട്രീന ഡി കോസ്റ്റ എന്ന് പറയുന്ന ഒരു വിശുദ്ധ യേശുവുമായി നേരിട്ട് സംഭാഷണം നടത്തിയിരുന്നു. 13 വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ആ സഹോദരി ജീവിച്ചത്. തളർന്നു കിടക്കുന്ന ആ സഹോദരി 13 വർഷം ഭക്ഷണം ഒന്നുമില്ലാതെ കൊണ്ട്, വെള്ളവും കുടിക്കാതെ 13 വർഷം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. ശാസ്ത്രം ഇത് വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. മാക്സിമം പോയാൽ 20 ദിവസത്തിൽ കൂടുതൽ ഒരു മനുഷ്യന് ഭക്ഷണവും വെള്ളവും കൂടാണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 13 വർഷം ഈ വിശുദ്ധ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. എല്ലാവരിലും ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള, എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അവസരം മാത്രമാണ് അവൾ ഈശോയോട് ചോദിച്ചത്. തന്റെ രോഗത്തെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ ശയ്യാലംബിയായി കിടക്കുന്നതിനെക്കുറിച്ചോ ഒന്നും വ്യഗ്രതയോ കാണിക്കാതെ ആകെ അവൾ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം ഇതാണ്: എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ദിവ്യകാരുണ്യം എല്ലാ ദിവസവും സ്വീകരിക്കാനായിട്ട് എന്നെ സഹായിക്കണം എന്റെ ഈശോയെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ ഏറെയാണ് എന്ന് നമുക്കറിയാം. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. അത് നമുക്കൊരു വേദനയാണ്, നൊമ്പരമാണ്. എനിക്കറിയാം, ഒത്തിരിയേറെ കുഞ്ഞുങ്ങള് കുമ്പസാരിക്കാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറെ, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമത്തോടെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പലരും അത് ഷെയർ ചെയ്യുകയും ചെയ്തു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ നമുക്ക് ഒരു കാര്യം ഓർക്കാം, ഈ കുദാശകളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണ്ടത്ര ഒരുക്കത്തോടെയും ഭക്തിയോടെയും ബഹുമാനത്തോടെയും ഒക്കെയാണോ നമ്മൾ വിശുദ്ധ കുദാശകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്?
അത് ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കതിന്റെ വില മനസ്സിലായില്ല. ഇപ്പോൾ ലഭിക്കാതായപ്പോഴാണ് അതിന്റെ വില എന്തുമാത്രമാണെന്ന്, നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനർഹ നിധി എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ, കുറവുകൾ, ദിവ്യകാരുണ്യ ശേഖരണത്തിന് വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്നത്, ഉത്സാഹിക്കാതിരുന്നത്, വേണ്ടത്ര ഒരുക്കത്തോടെ അനുതാപത്തോടെ പാപമോ സങ്കീർത്തനത്തിനായി അണയാതിരുന്നത്, പള്ളിയിൽ വെച്ച് വളരെ ലാഘവത്വത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാം. ഈശോയെ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, വലിയ അപരാധമാണ് ഞങ്ങൾ ചെയ്തത്, പൊറുക്കണമേ, മാപ്പാകണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കുർബാനയപ്പം കിട്ടാത്ത ഈ വ്യാകുലത്തിന്റെ നാളുകളില് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് കണ്ണീരോടെ ഈശോയോട് തന്നെ പറയാം, എന്റെ ഈശോയെ, ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റി പണ്ടത്തെ പോലെ ദേവാലയത്തിൽ എത്തുവാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുവാനും ഒക്കെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യ ഈശോ അപ്പമായി തീർന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിങ് ഒന്ന് ശ്രദ്ധിക്കാം. പ്രശസ്ത വചന പ്രഘോഷകനായ ദാനിയേൽ അച്ഛന്റെ വാക്കുകൾ നമുക്ക് ഈ സമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്യാം. വടുക്കളേറ്റ തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി നാലോ അഞ്ചോ ഇഞ്ച് നീളമുള്ള കാലിനെമ്പിന്റെ ആണി കൈവെള്ളയിലല്ല കൈത്തണ്ടയിൽ, ഇവിടെയാണ് ആണിയടിച്ചത്, കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ്. മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശുമരത്തിന്റെ താഴെ പെറ്റതള്ള ചങ്ക് പൊട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ്. അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ ഏറ്റത് കുർബാനയാവാനാണ്. ഒടുവിൽ അപ്പ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുപൂട്ടി മരിച്ചത് കുർബാനയാവാനാണ്. ദുഃഖം കണ്ണുനീരായി പെയ്ത ആ സായം സന്ധ്യയിൽ വാടിയ ചെമ്മിൻ തണ്ട് പോലെ തളർന്നു കിടന്ന മകന്റെ മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടി പൊട്ടി കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. കടം വാങ്ങിയ കല്ലറിയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും, മരണത്തെക്കാൾ വലുതാണ് എന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോയെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ കരഞ്ഞ് 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 ഉരുകി തീർന്ന് കാൽവരിയുടെ നരകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും, എന്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവരിയിലൂടെ ഒഴുകും, എന്റെ ശരീരമാണ് ഈ അപ്പം, എന്റെ രക്തമാണ് ഈ വീഞ്ഞ്, ഇന്ന് നിങ്ങൾ ഭക്ഷിക്കണം, ഇന്ന് നിങ്ങൾ കുടിക്കണമെന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട് എത്രമാത്രം വേദനിച്ച്, എന്തുമാത്രം ഭാരങ്ങൾ ഏറ്റെടുത്ത്, എത്രമാത്രമാണ് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുകയായിരുന്നു. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം വേദനകളും ഭാരങ്ങളുമാണ് ഈശോ ഏറ്റെടുത്തത്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ഭാരമാണ് ഈശോ ഏറ്റെടുത്തത് നമുക്കറിയാം. എന്നിൽ പാപം ആരോപിക്കാൻ നിങ്ങളിൽ ആർക്ക് കഴിയുമെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ പാപമായിരുന്നില്ല ഈശോ എടുത്തത്, ഈ ലോകത്തിന്റെ മുഴുവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണ് ഈശോ ബലിയർപ്പിച്ചത്. ബലിയായി തീർന്ന ഗോതമ്പ് അപ്പമായി തീരുന്നത് പോലെ പൊടിഞ്ഞ് നുറുങ്ങപ്പെട്ട് അസ്ഥിയും രക്തവും എല്ലാം നുറുങ്ങപ്പെട്ട് ശരീരം മുഴുവൻ നുറുങ്ങപ്പെട്ട് പൊടിയായി തീർന്നതാണ് ഈ വിശുദ്ധ കുർബാന അപ്പം എന്ന് നമുക്ക് ഓർക്കാം. എത്രമാത്രമാണ് ഈ ദിവ്യകാരുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയേണ്ടതാണ്. ഈശോയോടുള്ള സ്നേഹത്തെ കുറിച്ച് ഇതുപോലെ നമ്മെ സ്നേഹിച്ച ആരാണുള്ളത്? നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മളെ വിചാരിക്കുന്നവർ പോലും ഇതുപോലെ ഒരു ത്യാഗം ഏറ്റെടുക്കാനായിട്ട്, ഇതുപോലെ ഒരു സഹനം ഏറ്റെടുക്കാനായിട്ട്, ജീവൻ ബലിയായി സമർപ്പിക്കാനായിട്ട്, നമുക്ക് പകരക്കാരനായി തീരുവാനായിട്ട് ഇതിൽ ആരെങ്കിലും ശ്രമിക്കുമോ? കഴിഞ്ഞാൽ തന്നെയും ഇത്രത്തോളം ആകാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്! ആ ദിവ്യകാരുണ്യനാഥനെ മറന്നുകൊണ്ട്, മറുതലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഈശോ എത്രമാത്രമാണ്
ത്യാഗങ്ങൾ ഏറ്റെടുത്തത്, വേദനകൾ ഏറ്റെടുത്തത്. അവിടെ നിന്ന് അതിനെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞില്ല. ഈശോ പറയുകയാണ്, നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും. യോഹന്നാന്റെ സുവിശേഷം 13:37 നിങ്ങൾ എന്റെ നാമത്തിൽ ഇത്രയൊക്കെ ആയിട്ടും പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:13 എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പാപം ചെയ്ത് തെറ്റുകൾ ചെയ്ത് നമ്മൾ അകന്നു പോകുമ്പോഴും നമ്മുടെ പിന്നാലെ വരുന്ന സ്നേഹം, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഇതുപോലെ സ്നേഹിക്കുന്ന ആരാ ഉള്ളത്? ഈ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എങ്ങനെ മാറാനായിട്ട് നമുക്ക് സാധിക്കും? ഈശോയെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേണ്ടത്ര പരിഗണിക്കാതിരിക്കുന്നത്, സ്നേഹിക്കാതിരിക്കുന്നത്, ആ സ്നേഹം തിരിച്ചറിയാതിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെയും കൂടി ചേർത്ത് വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായിട്ട് തന്നത് ഈശോ കുരിശിൽ ബലിയർപ്പിച്ചപ്പോഴാണ്. ബലിയർപ്പിക്കുന്നവർക്ക് സമ്മാനമായിട്ട് തരുന്നതാണ് ഈശോ അമ്മയെ. അമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്തുമാത്രം സന്തോഷമാണ് നമുക്കെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടമാണെന്ന് എനിക്ക് വരുമോന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അമ്മയുടെ വില നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കു പിള്ളേരെ, മൊബൈൽ അധികം ഉപയോഗിക്കരുത്, അത് ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കുന്നൊക്കെ പറയുമ്പോൾ അമ്മയോ അമ്മയുടെ ഇല്ലേലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷേ ഒരാഴ്ച അമ്മ കിടപ്പിലായി പോയാല്, അല്ലെങ്കിൽ അമ്മ ആശുപത്രിയിലായി പോയാല്, അല്ലെ വേറെ എവിടെയെങ്കിലും പോയാല്, അന്ന് നമ്മുടെ വീട്ടിലെ താളങ്ങളും ലയങ്ങളും എല്ലാം തെറ്റിപ്പോകും എന്ന് നമുക്കറിയാം. എല്ലാ കാര്യങ്ങളുടെയും ഓർഡറുകൾ നഷ്ടപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഭക്ഷണത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ ക്രമീകരണങ്ങളുടെ കാര്യങ്ങളിലും കുറവുകൾ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും സന്തോഷവും ആനന്ദവും താളവും ക്രമവും ഒക്കെ തരുന്നത് പരിശുദ്ധ അമ്മയാണ്. ദിവ്യ കാരുണ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമ്മളെ കൈവിടിച്ച് നടത്തുന്നതും പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് ചേർന്ന് നിന്നാല് അവിടുന്ന് നമ്മെ ഈശോയുടെ അടുക്കലേക്ക് എത്തിക്കും. പരിശുദ്ധ അമ്മയോട് ഏറ്റവും ചേർന്ന് നിൽക്കാനുള്ള വഴിയാണ് അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യവും ജപമാലയും ഇല്ലാതെ കൊണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് ഈ അടുത്ത നാളിൽ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട നമ്മളെ പോലെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ പോലെ, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചു വിശുദ്ധൻ, വലിയ വിശുദ്ധൻ, കൊച്ചെന്ന് നമുക്ക് പറയത്തില്ല, പ്രായത്തിൽ ചെറുതാണെങ്കിലും അവൻ വിശുദ്ധിയിൽ വലിയ വളരെ വലിയവനായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദിവ്യകാരുണ്യവും വിശുദ്ധ കുർബാനയും ജപമാലയും ഇല്ലാതെ കൊണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴ് നമ്മുടെ കുറവുകളെയൊക്കെ നിറവുകളാക്കി മാറ്റി വിശുദ്ധിയുള്ള മക്കളായി തീരുവാൻ, എല്ലാ കുറവുകളും, നമ്മുടെ ഭൗതികവും ആത്മീയവും ശാരീരികവുമായ എല്ലാ കുറവുകളെയും പരിഹരിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും. ഈ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഒരിക്കല് മരണത്തിന്റെ വക്കോളം എത്തിയ ഒരു 4 വയസ്സുകാരൻ കുഞ്ഞ്, അവന്റെ അടുക്കല് പിതാവ് ഡോക്ടറും അടുത്തുണ്ട്. ഡോക്ടറോട് പറഞ്ഞു, എന്റെ ഡോക്ടറെ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അവന് ശ്വാസകോശത്തിന് എന്തോ വലിയ പ്രശ്നം സംഭവിച്ചിട്ട് ആ കുഞ്ഞിങ്ങനെ അതിന്റെ ശരീരമെല്ലാം നിറം മാറി ഓക്സിജൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അതിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സീരിയസ് കേസ് ഡോക്ടർക്ക് വേറെ വന്നു. അപ്പോൾ ഡോക്ടർക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് പ്രതീക്ഷയില്ലാത്ത കേസാണ്, മറ്റേതെങ്ങനെയെങ്കിലും നോക്കണം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് താണുവീന കേണ പിതാവ് അപേക്ഷിച്ചു, എന്റെ കുഞ്ഞിനെ ഇട്ടച്ചു പോകരുതേ. അപ്പോൾ ഈ ഡോക്ടർ ഒരു മാതാവിന്റെ ഒരു രൂപമെടുത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, മകൻ നഷ്ടപ്പെട്ടാലത്തെ വേദന എന്താണെന്ന് ഈ അമ്മയ്ക്കറിയാം, നീ ഈ അമ്മയോട് പറയുക എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ മറ്റേ രോഗിയെ നോക്കാനായിട്ട് പോയി. ഈ മനുഷ്യൻ ആ രൂപം ആദ്യമായിട്ട് കാണും, ഒരു ക്രൈസ്തവനല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ രൂപം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ അമ്മേ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ, എന്റെ അമ്മേ, എനിക്കറിയില്ല നീ ആരാമെന്നും എനിക്കറിയില്ല, പക്ഷെ ഒറ്റ കാര്യം, ഡോക്ടറുടെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്, മകൻ നഷ്ടപ്പെട്ടാലത്തെ വേദന എന്താണെന്ന് നീ അനുഭവിച്ചയാളാണെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് നഷ്ടപ്പെട്ടാലത്തെ നൊമ്പരം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കണ്ണീരൊഴുക്കി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുകയാണോ പറയുകയാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഡോക്ടർ 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൊച്ച് ശ്വസിക്കാൻ തുടങ്ങി, അവന്റെ ശരീരം നോർമലായ അവസ്ഥയിലേക്ക് എത്തി.
കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു. ഡോക്ടർ ഇത് വളരെ കാര്യമായിട്ട് സാക്ഷ്യപ്പെടുത്തി. ശാസ്ത്രത്തിന് ഇതൊരു മിറക്കിളാണ്, ഒരു അത്ഭുതമാണ്. പക്ഷേ ദൈവത്തിന് ഇത് അത്ഭുതമല്ല, അവിടുത്തേക്ക് ഇതെല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാണ് അവിടുത്തേക്ക്. നമുക്ക് ഓർക്കാം, പരിശുദ്ധ അമ്മ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാൻ നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മരിയാ വിയാനി പറയുകയാണ്, സുഗന്ധപൂരിതമായ ഒരു വസ്തുവിൽ സ്പർശിച്ചാൽ നമ്മുടെ കൈക്ക് സൗരഭ്യം കിട്ടുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിമളം പരത്തുന്നു. അമ്മയോട് പ്രാർത്ഥിക്കുക, നിനക്ക് നിരാശനാവുകയില്ല. അമ്മയെ ധ്യാനിക്കുക, നീ തിന്മ ചിന്തിക്കുകയില്ല. അമ്മ കൂടെയുണ്ടെങ്കിൽ നിനക്ക് മാർഗഭ്രംശം സംഭവിക്കുകയില്ല. അമ്മയുണ്ടെങ്കിൽ, അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ വീഴുകയില്ല. അമ്മയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമാണെങ്കിൽ നീ എന്നും ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അമ്മയുടെ ആഗ്രഹത്താൽ നീ തീർച്ചയായും സ്വർഗത്തിൽ എത്തിച്ചേരും. വിശുദ്ധ ബർണാർഡിന്റെ വാക്കുകളാണിവ. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിൽ ജീവിച്ചവരാണ് ഈ വിശുദ്ധരൊക്കെ എന്ന് നമുക്ക് ഓർക്കാം. ഇവരൊക്കെ അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബോധമില്ലാത്തതുകൊണ്ടാണ് എന്ന് ആധുനിക ലോകം പറയുന്നത് പോലെ അങ്ങനെ പോയവരല്ല. ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഇവരൊക്കെ നമ്മുടെ മുൻപിൽ എന്ന് നമുക്ക് ഓർക്കാം. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെയും ഈ ജപമാലയെയും വിശ്വാസം ഇല്ലാത്ത മക്കള് വളരെ എതിർക്കുന്നത്, അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? കാരണം വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സാത്താൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന ആയുധമാണ് ജപമാല. ഈശോ ബലിയായി അർപ്പിച്ചപ്പോൾ ബലിയിൽ പങ്കുകൊണ്ട കുരിശൻ ചുവട്ടിൽ നിന്ന യോഹന്നാന് സമ്മാനമായി കിട്ടിയതാണ് പരിശുദ്ധ അമ്മയെ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിന്റെ സമയത്ത് ഈശോയുടെ അന്ത്യവചനം എന്നതുപോലെ കിട്ടിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ബലിയിൽ പങ്കുചേരുവാനും ദിവ്യകാരണത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈശോയുടെ അമ്മയായതുകൊണ്ട് ബലിപീഠത്തിന്റെ ചുവട്ട് നിൽക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈശോയുടെ അമ്മയായതുകൊണ്ട് അമ്മയെ എന്റെ അമ്മയായും എനിക്ക് കാണാനായിട്ട് കഴിയണം. ഈ അമ്മയോട് ചേർന്നിരിക്കുവാനും, അമ്മേ നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞായ എന്നെയും നയിക്കണമേ, കൈപിടിക്കണമേ, ഈശോയിലേക്ക് കൊണ്ടുപോകണമേ, ആ ബലിയുടെ ദിവ്യകാരുണ്യത്തിന്റെ യോഗ്യതകൾ എന്നിലും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. സ്വർഗം തുറക്കാനുള്ള സുവർണ താക്കോലാണ് ജപമാല എന്നാണ് പോളാറാമൻ മാർപ്പാപ്പ പറയുന്നത്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ ഒരു ചെറിയ കവണയാണ് ഉപയോഗിച്ചത്. കവണയില് കല്ല് വെച്ച് എറിഞ്ഞാണ് ഗോലിയാത്തിനെ നിലം പരിശാക്കിയത്, നിലത്ത് വീഴിച്ചത്. എങ്കിൽ സാത്താനെ പരാജയപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ് ജപമാല എന്ന് നമുക്ക് ഓർക്കാം. ജപമാലയിലെ ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ഭൂവാസികൾ സന്തോഷിക്കുന്നു, പിശാചികൾ ഓടിയൊളിക്കുന്നു, നരകം വിറയ്ക്കുന്നു, ദുഃഖം മാറുന്നു, ആനന്ദം തിരിച്ചു വരുന്നു, സ്വസ്ഥത കൈവരുന്നു. കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനും ജപമാല ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് 12 പിയൂസ് മാർപ്പാപ്പയെ ഒരുപറ്റം നിരീശ്വരവാദികള് ആക്രമിക്കാനായിട്ട് വന്നു. വെടിവെക്കാനായി തുനിഞ്ഞപ്പോൾ പാപ്പ ജപമാല കൈകളിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ധൈര്യസമേതം പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ നെഞ്ചിലേക്ക് വെടിവെച്ചുകൊള്ളുക. അവർ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പിതാവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. വെടിവെക്കാനും കഴിയാതെ ഭയപ്പെട്ട് അവർ പിന്തിരിഞ്ഞ് ഓടിപ്പോയി. ഇതാണ് മക്കളെ ജപമാലയുടെ ശക്തി. പരിശുദ്ധ കുർബാനയുടെയും ജപമാലയുടെയും ശക്തി പിശാചന് അറിയാവുന്നത് കൊണ്ടാണ് ഈ രണ്ട് രഹസ്യങ്ങളും ഇത്രമാത്രം അവഹേളിക്കപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും. ദൈവമക്കളായ നമുക്ക് ഇതിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ജപമാല കയ്യിലെടുക്കാം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യം നമുക്ക് എത്രയും വേഗം കുർബാന അപ്പത്തിന്റെ രൂപത്തിൽ ലഭിക്കുവാനും ഇപ്പോൾ നമുക്ക് സാധ്യമായിരിക്കുന്ന മീഡിയയിലൂടെ അതിൽ സംബന്ധിക്കുകയും ആത്മന ഈശോയെ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ്. ഓർക്കുകയാണ്, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങള്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോഴവിടെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ ഈശോയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതുപോലൊരു ബന്ധം, അടുപ്പം നമുക്ക് ഈശോയോട് ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ, പരിശുദ്ധ അമ്മയോടുണ്ടാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കാതെയും ഭയഭക്തി ബഹുമാനങ്ങളോടെയും അങ്ങയെ സ്വീകരിക്കാതെയും കഴിഞ്ഞ നാളുകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നാഥ, അങ്ങയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നാഥ, ഞങ്ങൾക്ക് ഒന്ന് ചേർന്ന്
അപ്പത്തിൽ അങ്ങേ സ്വീകരിക്കാനും കഴിയുന്ന വസന്തകാലം വേഗം തരണമേ. ഈ മഹാമാരിയെ മാറ്റിത്തരണമേ. ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ അമ്മയും നിങ്ങളെ ചേർത്തണച്ച് വലിയ അഭിഷേകത്തിലേക്ക്, കൃപകളിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസാന നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ആരാധന പരിശുദ്ധാത്മ അഭിഷേക ആരാധനയാണ്. പ്രശസ്ത വചന പ്രഘോഷിക സിസ്റ്റർ ആൻമരിയയാണ് ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ നിറയപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ തീഷ്ണമായിട്ട് ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നല്ലേ ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞ്, കൂടുതൽ തീഷ്ണതയുള്ള, കൂടുതൽ വിശുദ്ധി നിറഞ്ഞ്, കൂടുതൽ നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങളായി തീരുവാൻ നിങ്ങൾ പ്രത്യേകമാകുക ഇന്നത്തെ ആരാധനയെ പ്രാർത്ഥിക്കണം. നമുക്ക് കരങ്ങൾ കൂട്ടി, മുട്ടുകൾ മടക്കി ദിവ്യകാരുണ്യ നാഥനെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും. തിരുവോസ്തിയിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവേ എന്നരുളി ചെയ്തുകൊണ്ട് ശിശുക്കളെ തന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ച ദിവ്യകാരുണ്യ ഈശോയെ, നിന്റെ തിരുസന്നിധിയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഇതാ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തൊരുങ്ങിയിരിക്കുന്ന ഈ മക്കളുടെ മേൽ കർത്താവെ, അധികമായ അളവുകളില്ലാത്ത പരിശുദ്ധാത്മ കൃപാവരം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത നല്ല ഈശോയെ, ഇതാ പഠന മേഖലയിൽ, അറിവിന്റെ മേഖലയിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ, പഠനത്തിൽ കൂടുതൽ വിജയം വരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്നെ കൂടാതെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഏറ്റുപറയുന്ന മനോഭാവത്തോടെ ഇതാ ഈശോയെ നിന്റെ തിരുസന്നിധിയിൽ ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നു. കർത്താവെ, താങ്ങാനും സഹായിക്കാനും എല്ലാ പങ്കു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഓരോരുത്തരും ഇതാങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് അഭയം തേടി ഞാനിത് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള പാതയിലൂടെ നയിക്കട്ടെ എന്ന് ഏറ്റു പറഞ്ഞ സങ്കീർത്തകനെ പോലെ
കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ഇതാ ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഈ മക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ അത് ധാരാളമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ പുത്തരമല്ല നിന്നെ സംരക്ഷിക്കുന്ന ഞാനാണെന്ന് അരുളി ചെയ്ത കർത്താവെ, ഇവര് കേട്ട വചനങ്ങൾ കർത്താവെ നല്ല നിലത്തെ വീണമുത്ത് പോലെ കർത്താവെ തിരുവചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ അപ്പത്തൻ രൂപത്തിലായിരിക്കുന്ന ഈശോ നിന്നെ കൂടുതലായി കാണുകയാണ്. ഈശോയുടെ സ്നേഹമുള്ള കണ്ണുകൾ നിന്നിലേക്ക് കർത്താവ് തുറന്നു വെച്ചിരിക്കുകയാണ്. നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഈശോ, നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഈശോ. നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അധികമായ ജ്ഞാനവും അറിവും തന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ ഇതാ കർത്താവ് തന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ആഗ്രഹിച്ചേ, എന്റെ പരിശുദ്ധാത്മാവെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണേ പരിശുദ്ധാത്മാവെ, എന്റെ ബുദ്ധിയിലേക്ക് എഴുന്നള്ളി വരണേ പരിശുദ്ധാത്മാവെ, എന്റെ ജ്ഞാനത്തിലേക്ക് നിറയണമേ പരിശുദ്ധാത്മാവെ, അറിവിന്റെ വരം തരണമേ പരിശുദ്ധാത്മാവെ, ആത്മധൈര്യം തരണമേ പരിശുദ്ധാത്മാവെ, മറവിയുടെ മേഖലകളിലേക്ക് എഴുന്നള്ളി വരണേ പരിശുദ്ധാത്മാവെ. കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടും. നമുക്ക് ജ്ഞാനവും അറിവും ബുദ്ധിയും ഒക്കെ തരും. വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി മാതാപിതാക്കൾക്ക് തണലായി സ്നേഹമായി നിറയാൻ ആഗ്രഹിച്ച് എന്റെ കുഞ്ഞുങ്ങള് ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ നെട്ടിപ്പിടിച്ച് ഈശോ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ 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 എന്റെ ഈശോയെ എന്റെ ഈശോയെ എന്ന് എന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ 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 പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ എല്ലാ കുഞ്ഞുങ്ങളും വിളിക്കട്ടെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, നിറയണേ നിറയണേ നിറഞ്ഞു കവിയണേ പരിശുദ്ധാത്മാവെ, കവിഞ്ഞൊഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, നിറയണമേ നിറയണമേ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചേ പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ, നിറയണേ പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, തീ നാവോളം രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, നമ്മുടെ കുഞ്ഞു കവിയങ്ങൾ വന്ന് നിറയണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കട്ടെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നമ്മുടെ കുഞ്ഞു കവിയങ്ങൾ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ചിറകിൻ കീഴിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കണേ പരിശുദ്ധാത്മാവേ. ഈ മക്കൾ വിശുദ്ധിയുള്ള മക്കളായി മാറുവാൻ, അനുഗ്രഹമുള്ള മക്കളായി മാറുവാൻ, കൃപയുള്ള മക്കളായി മാറുവാൻ കുഞ്ഞുങ്ങളെ വിളിക്കട്ടെ പരിശുദ്ധാത്മാവേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, 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 ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. നിറയണമേ നിറയണമേ എന്നെ, നിറയണമേ എന്നെ, നിറയണമേ എന്റെ ചിന്തയും, നിറയണമേ എന്റെ ബുദ്ധിയും, നിറയണമേ കുഞ്ഞുമക്കൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് അത് ധാരാളമായി ജ്വലിക്കപ്പെടട്ടെ. ആത്മാവിന്റെ കൃപ അത് ധാരാളമായി ചൊരിയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, നിറയണേ നിറയണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേ കിടണേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ചേ. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ്, നസ്രത്തിലെ കന്യകയായ പരിശുദ്ധ അമ്മയുടെ അടുക്കല് ദൂതൻ വന്ന് മംഗളവാർത്ത പറഞ്ഞപ്പോൾ ലൂക്ക 1:35 വചനം പറയും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ അവസിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണം പരിശുദ്ധാത്മാവിന്റെ ശക്തി.
നിങ്ങൾക്ക് വേണം അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവായി. നിങ്ങളിപ്പോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വലിയ കൂട്ടുകാരനായ ഈശോ നിങ്ങളിൽ നിറയാൻ പരിശുദ്ധാത്മാവ് കൃപയൊരുക്കും. നിങ്ങളുടെ കൈ പിടിക്കാൻ നിങ്ങളെ ഏറ്റവും വലിയ സ്നേഹിതനായി, നിങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും ഓർമ്മയിലും ഒക്കെ നന്മകൾ വിതയ്ക്കുവാൻ ആത്മാവിൽ അഭിഷേകമുള്ള മക്കളായി ജ്ഞാനത്തിലും പ്രായത്തിലും ഒക്കെ വളരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയപ്പെടും. കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില്, ജലത്തിന്റെ രൂപത്തില്, കാറ്റിന്റെ രൂപത്തിലൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ ചലിച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആത്മ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്, വലിയ കൃപയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഓർക്കുവല്ലേ, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നുണ്ട്, എഴുതാൻ പറ്റുന്നില്ല, പഠിച്ചിട്ടും പരീക്ഷയ്ക്കും മാർക്ക് കിട്ടുന്നില്ല. ബുദ്ധിയില്ലാത്ത കൊച്ചാണോ ഞാനെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇതാ ഈശോ പറയുകയാണ്, എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഒന്ന് യോഹന്നാൻ 2:27 വീണ്ടും വചനം പറയും, അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കാമോ? വിശുദ്ധര്, വലിയ വലിയ വ്യക്തികള്, ശാസ്ത്രജ്ഞര്, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, അവരിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ ജ്വലിച്ചു നിന്നിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുക. എന്റെ പരിശുദ്ധാത്മാവെ എന്നിലേക്ക് വന്ന് നിറയണേന്ന് ഓരോ കുഞ്ഞുങ്ങളും കണ്ണടച്ച് പ്രാർത്ഥിക്കും. എന്റെ പരിശുദ്ധാത്മാവെ എനിക്ക് വലിയ ദാഹം തരണേന്ന് പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നെ വിശ്വസിക്കുന്ന ഹൃദയം വിശുദ്ധരിക്കുന്ന പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് ഈശോ പറഞ്ഞു. അതെ, ഈശോ അങ്ങനെ പറഞ്ഞെങ്കിൽ ഈശോ പറഞ്ഞത് എന്താ? എന്റെ അടുക്കൽ വന്നാലേ കിട്ടുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ദിവ്യകാരുണ്ട് ഈശോയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈശോ പറഞ്ഞതുപോലെ, ഈശോയുടെ വചനങ്ങളിൽ ഈശോ സംസാരിച്ചതുപോലെ വലിയ ദാഹത്തോടെ നിങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവെ വേഴാമ്പല് മഴയ്ക്ക് വേണ്ടി കേഴുന്നത് പോലെ, ഇങ്ങനെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്റെ അടുക്കലേക്ക് വരണേ. വലിയ ഹൃദയത്തിൽ വിശുദ്ധയിൽ ജീവിക്കാൻ സഹായിച്ചതുപോലെ, വായത്തപ്പെട്ട കാർലോ അക്കുറ്റസിനെ ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് ആനയിച്ചതുപോലെ, അൽഫോൻസാമയെ വിശുദ്ധയിൽ ജീവിക്കാൻ സഹായിച്ചതുപോലെ, പരിശുദ്ധാത്മാവേ ഈ കുഞ്ഞു മക്കളായ ഇവരെ ഓരോരുത്തരെയും വിശുദ്ധയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ വന്ന് നിറയണം. നിങ്ങൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളെ സമർപ്പിച്ചു, കണക്കോ സയൻസോ മലയാളമോ എന്ത് പാടുണ്ട് അതെല്ലാം സമർപ്പിച്ചു പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കും. ഇനി ഈ ശുശ്രൂഷയിൽ ധ്യാനത്തിൽ കൂടുമ്പോ എന്തെങ്കിലും രോഗമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ നിറയണം. ഞാൻ പഠിക്കുന്ന ഇടങ്ങളിലെല്ലാം നിന്റെ ചൈതന്യം നിറയ്ക്കണേ. എന്റെ പുസ്തകങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ. എന്റെ വീട്ടിൽ, എന്റെ അപ്പാടെ അമ്മയുടെയും കുടുംബജീവിതത്തില്, ഞങ്ങളുടെ വീട്ടിലും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ, നിറയ്ക്കണേ. പ്രാർത്ഥിച്ചേ കുഞ്ഞുമക്കളെ, ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കോ. പരിശുദ്ധാത്മാവെ നിറഞ്ഞണേ, പരിശുദ്ധാത്മാവെ നിറഞ്ഞ് 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 കവിഞ്ഞ് കവിഞ്ഞ് ഒഴുകണേ പരിശുദ്ധാത്മാവെ. ആനന്ദം തരണേ പരിശുദ്ധാത്മാവെ, അഭിഷേകം തരണേ പരിശുദ്ധാത്മാവെ. പരിശുദ്ധാത്മാവെ പരിശുദ്ധ മാത്രം ഒന്ന് പറഞ്ഞേ, 10:20 പറഞ്ഞു, പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ, എന്റെ പരിശുദ്ധാത്മാവെ നിറയണേ പരിശുദ്ധാത്മാവെ, നിറഞ്ഞ് കവിയണേ പരിശുദ്ധാത്മാവെ, നീ ജ്വാലയായി നിറയണേ പരിശുദ്ധാത്മാവെ, നീ കാറ്റായി മാറണേ പരിശുദ്ധാത്മാവെ, നീ ജ്വാലയായി മാറണേ പരിശുദ്ധാത്മാവെ, നീ കാറ്റായി മാറണേ പരിശുദ്ധാത്മാവെ, എന്റെ പരിശുദ്ധാത്മാവെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കരങ്ങളടിച്ച് കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ആയിരുന്നു കൊണ്ട് തുടങ്ങുമ്പോ ഇപ്പൊ നീ ആയിരിക്കുന്നതിന്റെ മുറിയിൽ നീ ആയിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന് കൃപ നിറയപ്പെടുന്ന ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് പാടി കാലാഭിഷേകം
സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ ഈ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഈ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം ോളം നിങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയപ്പെടും. കുഞ്ഞുമക്കളെ, ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടുക. നമ്മുടെ ഈ ദിവസങ്ങളില് കർത്താവിന്റെ വചനമൊക്കെ കേട്ടു, നിങ്ങള് വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചു, ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മള് ഈശോയുടെ സ്നേഹം അറിഞ്ഞു, നമ്മളിലെ കുഞ്ഞു കുഞ്ഞു കുറവുകള്, വാശി, കള്ളം പറയുന്ന അവസ്ഥ, കോപ്പിയടികള്, അങ്ങനെയൊക്കെയുള്ളതുണ്ട്, പിടിവാശിയും അരിശവും വഴക്കും, സഹോദരങ്ങളുള്ള വഴക്ക്, പപ്പാമ്മ പറയുന്ന അനുസരിക്കാത്ത അവസ്ഥ, അതെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ഈശോയോട് പറഞ്ഞു ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അഭിഷേകം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾക്കറിയാം. നുണ പറയുന്ന ശീലം, ഒന്നും എഴുതി പഠിക്കാൻ ഇഷ്ടമില്ല, മടി, ഇതെല്ലാം നമ്മൾക്ക് ഈശോയുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞു. ഇനി പരിശുദ്ധാത്മാവിന് കൃപയുണ്ടെങ്കിലേ ഈ കുഞ്ഞു കുഞ്ഞു പാപങ്ങളും കുറവുകളൊക്കെ മായ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ച് അമ്മയോട് വഴക്കുണ്ടാക്കി അമ്മയെ കരയിപ്പിക്കുന്ന കുട്ടികളായിട്ട് നമ്മൾ മാറും. അങ്ങനെയൊക്കെ നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ ധ്യാന ദിവസങ്ങൾ അതെല്ലാം കണ്ടു. ഇപ്പൊ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ എന്റെ കുഞ്ഞുങ്ങൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇന്നലെ ദുശീലങ്ങളൊക്കെ എനിക്കുണ്ട്, കള്ളം പറയും, കോപ്പി അടിക്കും, നോക്കി എഴുതും, അരിശം കാണിക്കും, എന്റെ സഹോദരങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയൊക്കെയാണ്, ഈശോയെ എന്നോട് ക്ഷമിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നിറയപ്പെടുന്നത് എപ്പോഴും നിർമ്മലതയുള്ള ഹൃദയത്തിലാണ്. അപ്പൊ എന്റെ പരിശുദ്ധാത്മാവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു, എന്റെ പരിശുദ്ധാത്മാവേ എന്നെ നിറയണേ എന്ന് പ്രാർത്ഥിച്ചു, കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കെട്ടിപ്പിടിക്കും. നിങ്ങളിത് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച എന്റെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ വന്നങ്ങ് നിറയും. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കണം, ആരും കണ്ണ് തുറക്കരുത്, കണ്ണടച്ചു നിൽക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന് ഉള്ളില് ഒച്ചയിലല്ല, ഉള്ളിയില് പറഞ്ഞു, ഇന്ന് ഒച്ചയെ പറഞ്ഞു തോന്നി, ഒച്ച പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിറയണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിക്കണം. മനസ്സാപ്പരം അറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ മനസ്സാപ്പരം ചെന്ന് പ്രാർത്ഥിക്കണം. എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, എന്റെ മേൽ കരുണയായിരിക്കണേ ഈശോയെ, എനിക്ക് പരിശുദ്ധാത്മാവിന് നിറവ് തരണേ, എന്റെ അലസത എടുത്തു മാറ്റണേ പരിശുദ്ധാത്മാവേ, എന്നെ മേൽ നിറയണേ, നിറയണേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ കാത്തിരുന്നവർക്ക് കൊടുത്ത സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളിങ്ങനെ നിങ്ങളെ ഒരുക്കി ഒരുക്കി കാത്തിരിക്കുക. അപ്പൊ ശിഷ്യരുടെ മേൽ തീ നാളത്തിന്റെ രൂപത്തിലാണ് അമ്മയും സ്നേഹന്മാരും ഒരുമിച്ചിരുന്നപ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുപോലെ കാനാലെ കല്യാണ വിരുന്നിൽ ശൂന്യമായ ആറ് കൽക്കരണികളിൽ ഈശോ ജീവജലം നിറച്ചു. അപ്പോ
നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിക്കണം. എന്റെ ഈശോയെ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാൻ ഞാനിതാ എന്റെ ഹൃദയം തുറന്നു വെച്ചു. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൃപ എനിക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അത് നിറച്ചു തരണം. വക്കോളം വീഞ്ഞ് നിറച്ചു ആ ഈശോ. വെള്ളം നിറച്ച് ആ കുടങ്ങളെല്ലാം വക്കോളം തന്നെ വീഞ്ഞ് ഈശോ കുറച്ച് നിറച്ചു പോയി. അപ്പൊ വെള്ളം നിറച്ചപ്പോ എന്തോരം നിറച്ചോ അത്രയാണ് വീഞ്ഞായിട്ട് മാറിയത്. അപ്പോ നിങ്ങളിപ്പോ ഈശോയോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും പരിശുദ്ധാത്മാവ് നിറയും. നിങ്ങൾക്ക് കുറച്ച് ആഗ്രഹമുള്ളൂ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ അത്രയും കുറച്ചൊന്നും അറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ പരീക്ഷയൊക്കെ എഴുതി പ്രസവത്തിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന മക്കളുണ്ടാവും. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക, എന്റെ പരിശുദ്ധാത്മാവ് നിറയണം നിറയണം കരങ്ങളിലേക്ക് കുറിച്ച് പയ്യപ്പേ. ഹാലലുയ്യ ഹാലലുയ്യ ആവർത്തിച്ചാവർത്തിച്ച് ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറയണ നിറയണ കവിയണ കവിയണ പരിശുദ്ധാത്മാവേ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. നിങ്ങൾ ആം തിരിച്ചാവർത്തിച്ച് ഹാലലുയ്യ ഹാലലുയ്യ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശിഷ്യന്മാരുടെ മേൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, പഞ്ഞങ്ങളുടെ കരണം ചോദിച്ചു ആയിരടികൾ മാത്രം നമ്മൾ പാടുമ്പോ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ഓർമ്മയിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയപ്പെടുന്നതായിട്ട് അനുഭവിക്കണം. കുഞ്ഞുങ്ങളെ, ഇത് വലിയൊരു അഭിഷേക സമയമാണ്. രോഗപീഡകൾ ഈശോ എടുത്തു മാറ്റി, ദുർവാസികൾ ഈശോ എടുത്തു മാറ്റി, ശക്തമായ അഭിഷേക ശുദ്ധി. എന്റെ പരിശുദ്ധാത്മാവേ, എന്നെ നിറയണേ, എന്റെ ഹൃദയത്തിൽ നിറയണേ. ഇനി നിങ്ങൾക്ക് പപ്പായ അമ്മയുടെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിങ്ങൾ പറയും. നിങ്ങൾ ചേർന്ന് കണ്ണുകൾ അടച്ച് ഈ ഇരടികൾ മാത്രം പഠിക്കാൻ ഓരോ കുഞ്ഞു മനസ്സിനും ഓരോ സങ്കടങ്ങളുണ്ട്. ചിലപ്പം വീടോർത്തായിരിക്കാം, സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുകളായിരിക്കാം, പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, കൂട്ടുകാരെ കാണാൻ പറ്റാത്തതായിരിക്കാം, ഒത്തിരി സങ്കടങ്ങളുണ്ട്. പപ്പായുടെ രോഗമായിരിക്കാം, മമ്മിയുടെ രോഗമായിരിക്കാം, യാത്രയൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, നല്ലൊരു മൊബൈൽ മേടിക്കണമെന്ന് വെച്ചിട്ട് അത് പറ്റാത്തതായിരിക്കും. ഈശോ പറയാണ്, ദിവികാരണ ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈശോ നമ്മോട് പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദിവികാവിന്റെ ഈശോയിലേക്ക് നോക്കിക്കേ. ഈശോ കുരിശി കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്ന ഈശോയ. അപ്പൊ എന്തും തരും ഈശോ നമുക്ക്. ഈശോയ്ക്കുള്ളത് പരിശുദ്ധ അമ്മയാണ്, അത് നമുക്ക് തന്നു. അപ്പൊ നിങ്ങളിപ്പൊ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിനെ തന്നെ, ഞങ്ങളുടെ പപ്പായിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ, ഞങ്ങളുടെ അമ്മയിലെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ, എന്റെ സഹോദരങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ. പപ്പയ്ക്ക് ദുശീലം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പരിശുദ്ധാമ നിറയും. പരിശുദ്ധാമ വരുമ്പോഴാണ് അശുദ്ധി എല്ലാം മാറും. നമ്മൾ ഇന്നലെ ഒക്കെ കണ്ടു കാണും. പരിശുദ്ധാത്മാവേ നിറയണേ, പരിശുദ്ധാത്മാവേ ആഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കും. വിശുദ്ധ ഗ്രന്ഥത്തില് സാംസൺ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുമ്പോ, സാംസന്റെ ജീവിതത്തിലെ എല്ലാ കെട്ടുപാടുകളിലും അതെല്ലാം അഴിഞ്ഞു പോയത് പരിശുദ്ധാത്മാവ് അവനെ നിറഞ്ഞപ്പെടാം. അവനെ ബന്ധിച്ചിട്ടിരിക്കുവായിരുന്നു, കെട്ട് വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച കയറുകൾ കൊണ്ടൊക്കെ അവനെ കെട്ടിയിട്ടിരിക്കുക. ആ സമയത്ത് സാംസൺ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നെ നിറയണേ, കർത്താവേ ശക്തി പകരണേ എന്ന് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകരണേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് സാംസന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആവർത്തിച്ചു. അവരെ കെട്ടിച്ച് കെട്ടിയിരുന്ന കെട്ടുകൾ ചണനൂലുകൾ പോലെ പൊട്ടിപ്പോയെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം, സന്തോഷം വേണം, നിരാശയെല്ലാം പോകണം, അസ്വസ്ഥതയെല്ലാം മാറണം. അപ്പൊ ശക്തമായ ദൈവാനുഭവം, ശക്തമായ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒതില ബദാതിമില്ലാത്ത ശക്തിയാകുന്ന പരിശുദ്ധ, കാറ്റായി വീശുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവിൻ തീനാളങ്ങൾ മഴ പോലെ പെയ്തിറങ്ങുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കോടി രണ്ട് കരങ്ങളും ഉയർന്ന് സ്തുതിക്കട്ടെ. ഈശോ 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 ആരാധന 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 ഹരടി അറിയാതെ ആരാധന
പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിറയ്ക്കപ്പെട്ട സമയമാണ്, മരങ്ങളും താരങ്ങളൊക്കെ തരുന്ന സമയമാണ്. ദിവ്യകാരുണീശോയിലേക്ക് നിങ്ങൾ ഉറ്റു നോക്കിക്കേ. എന്റെ ദിവ്യകാരുണീശോയെ, എനിക്ക് കൂട്ടായിട്ട് വരണേ. ഈശോയെ വിളിക്കാവോ നിങ്ങള്? ശോയെ, എനിക്ക് കൂട്ടായി വരണേ, എന്നെ ആശീർവദിക്കണേ. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവാണ്. അപ്പൊ ഈശോ ആശീർവദിക്കുന്ന ഈ സമയത്ത് ഈശോയുടെ വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ്. അപ്പോ ഈ വലിയ കൃപ, പരിശുദ്ധാത്മാവിന്റെ വലിയ ചൈതന്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ ചൈതന്യം നമ്മൾ നിറയപ്പെടാൻ ആഗ്രഹിക്കുമ്പോ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്റെ പരിശുദ്ധാത്മാവേ, എന്നെ വന്ന് നിറയണ. കണ്ണുകളടച്ച് കരകൾ കൂട്ടിപ്പിടിച്ച് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ പോകുന്ന അത്ഭുത മണിക്കൂറാണിത്. Thank you.
വാക്ക്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, എൻജിൽസ് 2020 ധ്യാനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. നമ്മൾ തമ്മിൽ കാണാത്തതിനാൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ എപ്രകാരമാണ് എന്ന് ഞങ്ങൾ എങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ചു പറഞ്ഞു ധ്യാനം വളരെ നന്നായിരുന്നുവെന്ന്. സത്യത്തിൽ സ്നേഹനിധിയായ ദൈവം എല്ലാം കൂട്ടിച്ചേർത്ത് തരികയായിരുന്നു. ഏറെ സ്നേഹത്തോടെ ആദരവോടെ എല്ലാവർക്കും നന്ദിയുടെ നർമ്മലരികൾ അർപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, കുഞ്ഞുങ്ങൾ നന്മയുടെ വഴിയിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഭിവന്യ ജേക്കബ് മുരിക്കൻ പിതാവാണ് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകിയത്. അഭിവന്യ പിതാവിന് ഏറെ സ്നേഹാദരവോടെ നന്ദിയുടെ നർമ്മലരികൾ അർപ്പിക്കുന്നു. 2-3 ദിവസങ്ങളിൽ നമുക്ക് ആമുഖ സന്ദേശം നൽകിയത് പല രൂപത SMYM ഡയറക്ടർ ബഹുമാനപ്പെട്ട സിറിൽ തൈലച്ചനും പാല കോർപ്പറേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ബെർക്കുമാൻ സച്ചനുമാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നൽകിയ ബഹുമാനപ്പെട്ട ജോസച്ചനും സ്നേഹമുള്ള ജോമിയച്ചനും ഏഞ്ചലസ് 2020ക്ക് നേതൃത്വം നൽകിയ എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനമായി കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ ആത്മാർത്ഥതയോടെ സഹകരിച്ചു. ആദ്യ ദിവസം തന്നെ 8200 പേരാണ് ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരോടൊപ്പമായിരുന്ന മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സ്കൂളിലെ പ്രഥമ അധ്യാപകർക്കും മറ്റെല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. SH Media പാല എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ധ്യാനം നടത്തിയത്. ഈ ചാനല് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിത വഴികളില് ഈശോ എപ്പോഴും കൂട്ടുകാരനായി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ ഏതാനും കൂട്ടുകാർ അവരുടെ ധ്യാന അനുഭവം പങ്കുവച്ചത് നമുക്കൊന്ന് കാണാം. ദൈവത്തിന്റെ മാലാകന്മാരായ കുട്ടികൾക്ക് വേണ്ടി SH Media ഒരുക്കുന്ന ക്രിസ്ത്യൻ ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീഡിയോ ക്ലിപ്സും വാഷിംഗ് സോങ്സും ഒക്കെ ഉള്ളത് കൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു. ഞാനും എൻ്റെ അനിയത്തി സേറയും കൂടി ആയിരുന്നു ഇരുന്ന് കാണുന്നത്. ആദ്യം തന്നെ മുരിക്കൻ പിതാവ് കുട്ടികൾ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. പിന്നെ സിസ്റ്റർ ഞങ്ങളുടെ പേര് വെച്ച് അയ്യാമ്മ ബ്ലെസ്സിംഗ് എന്ന് പറയാനും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ജോഷ് ഇസ് എ ബ്ലെസ്സിംഗ്, എൻ്റെ അനിയത്തി പറഞ്ഞു സേറ ഇസ് എ ബ്ലെസ്സിംഗ്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ഈശോയിലുള്ള വിശ്വാസത്തെ പറ്റിയും ക്ഷമയെപ്പറ്റിയും പാപത്തെപ്പറ്റിയും സിസ്റ്റർമാർ എടുത്ത ക്ലാസ്സുകൾ എനിക്ക് കൂടുതൽ അറിവ് പകർന്നു തന്നു. ഒരു കൊച്ചു പ്രാർത്ഥിച്ചിട്ട് വലിയ വാഴക്കൊല ഉണ്ടായതും ഒരു ചേട്ടൻ്റെ അസുഖം കാരണം കുറെ വണ്ടും കീടങ്ങളും വന്നിട്ട് ജനലിൽ ദൈവവചനം കൊച്ചുമോൻ എഴുതി ഒട്ടിച്ചിട്ട് പിന്നെ ശല്യങ്ങളൊക്കെ പോയതും ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ അപ്പനും പപ്പയും അമ്മയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ മാലാകമാരാണ് സിസ്റ്റേഴ്സ് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മാലാകമാരായ കുട്ടികൾക്ക് വേണ്ടി നടത്തി ഈ ധ്യാനത്തിന് ഒത്തിരി നന്ദി പറയുന്നു. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് അലക്സ് ബൈജു. ഞാൻ കോന്നല്ലൂർ ഇമ്മാനുവൽ SHSS പതിനൊന്നാം ക്ലാസ്സിലെ കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. ഈശോ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. ഇതിലൂടെ രക്ഷയിലേക്കുള്ള ഏകമാർഗം ഈശോയാണെന്ന് അവിടെ നിന്ന് വ്യക്തമാക്കി. നാമും ദൈവത്തിന്റെ രക്ഷയിൽ പങ്കുപറ്റണമെങ്കിൽ ആദ്യം അവിടത്തെ അറിയണം. ഈശോ തന്റെ രക്ഷാകര ദൗത്യം ശിഷ്യന്മാരിലൂടെ നമുക്ക് പകർന്നു തന്നു.
കർത്താവിന്റെ മണവാട്ടിയായ കന്യാസ്ത്രീകളിലൂടെയും ദൈവത്തിന്റെ പ്രതിപുരുഷനായ വൈദികരിലൂടെയും നാം അവിടുത്തെ രക്ഷാകർതൃത്വത്തിൽ പങ്കുപറ്റുന്നു. അവിടുത്തെ രക്ഷാകർതൃത്വത്തിൽ പങ്കുപറ്റാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ക്രിസ്ത്യൻ ധ്യാനത്തെ ഞാൻ കാണുന്നത്. ഈ ധ്യാനത്തിലൂടെ ദൈവത്തെ കൂടുതലായി അറിയുവാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിജയം ഉണ്ടായാലും അതിന് പിന്നിൽ ദൈവത്തിന്റെ കരങ്ങളാണ് ഉള്ളത്. അവിടുത്തെ കരങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നാം മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ എന്റെ ജീവിതത്തിൽ ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ എനിക്ക് ഏറെ പ്രയോജനമുണ്ടായി. ഈ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ദൈവത്തോട് ചേർന്ന് പരസ്പരം സഹായിച്ചും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളെയും സമചിത്തതയോടെ നേരിട്ടും ദൈവകൃപയിൽ ആശ്രയിച്ചും ഞാൻ ജീവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന കോന്നലൂർ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി കുര്യാക്കോസ് സാറിനും ജിഷാ സിസ്റ്ററിനും മറ്റധ്യാപകർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ധ്യാനം സംഘടിപ്പിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ആയിരിക്കുന്ന നമ്മളിലേക്ക് വചനത്തിന്റെ വെളിച്ചം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാലയിലെ SH മീഡിയ ഒരു ഓൺലൈൻ ക്രിസ്ത്യൻ ധ്യാനം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുരിക്കൻ പിതാവിന്റെ വാക്കുകളിൽ ഈ ലോകത്തിലെ വിവിധ സൃഷ്ടികളെ കുറിച്ചാണ് നാം പല വിഷയങ്ങളായി പഠിക്കുന്നത്. എന്നാൽ സൃഷ്ടാവിന് അടുത്തിറങ്ങിയാൽ മാത്രമേ സൃഷ്ടികളെ കുറിച്ചുള്ള പഠനം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പിതാവ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ആക്ഷൻ സോങ്ങിലൂടെയും കൊച്ചു കൊച്ചു വീഡിയോയിലൂടെയും രസകരമായി നമുക്ക് ഈ ധ്യാനത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല പല വിശുദ്ധരുടെയും ചരിത്രങ്ങളും ഈ ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് ഒഴുകുന്ന ആരാധന, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. സാധിക്കുന്നവരെല്ലാം കുടുംബസമേതം Angelus 2020 എന്നറിയപ്പെടുന്ന ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. എല്ലാവർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുമക്കളെ, നമ്മുടെ ധ്യാനം ഇവിടെ അവസാനിക്കുക കേട്ടോ. ധ്യാനമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കൊരു ആക്ഷൻ സോങ് കരങ്ങൾ അടിച്ച് എല്ലാവർക്കും ഒരുമിച്ച് പാടിയാലോ? നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് പാടണം കേട്ടോ. യേശുവിനെ സ്നേഹിക്കും പോലെ ആരെന്നെ സ്നേഹിച്ചിടും. യേശുവിൻ്റെ കൂടെ വരുമ്പോൾ ആരെൻ്റെ കൂടെ വരും. യേശുവിനെ സ്നേഹിക്കും പോലെ ആരെന്നെ സ്നേഹിച്ചിടും. യേശുവിൻ്റെ കൂടെ വരുമ്പോൾ ആരെൻ്റെ കൂടെ വരും. അച്ഛനാകുമോ അമ്മയ്ക്കാകുമോ അച്ഛനാകുമോ സോദര സ്നേഹിതർക്കായിടുമോ സോദര സ്നേഹിതർക്കായിടുമോ. ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമളക്കാമോ? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരമളക്കാമോ? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമള
യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈ ബൈ.